Come on! നിങ്ങൾ ഈ വഴിക്ക് ഫോളോ മീ. കഞ്ചാവിന്റെ ഓയിലെടുത്ത് മയക്കുമരുന്നുണ്ടാക്കുന്നു. വരണോ? നരേന്ദ്ര മുതലാളി, എന്നെ ഒന്നും ചെയ്യരുത്. കാട്ടിനകത്ത് മയക്കുമരുന്ന് നിർമ്മാണവും കള്ളവാറ്റും നടക്കുന്നുണ്ടെന്ന് കാണിച്ച് ഇതുപോലുള്ള നിരവധി കംപ്ലൈന്റുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ മിനിസ്റ്റർ തന്നെ നേരിട്ട് വന്ന് പെട്ടെന്ന് റെയ്ഡ് നടത്തണമെന്ന് പറഞ്ഞു. ഈ കേസിൽ സാറിനെ ഞങ്ങൾ പ്രതിയാക്കിയിട്ടില്ല. അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് ജെയിംസിന്റെ പേരിലാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. തുടർച്ചയായി ഇങ്ങനെ പരാതി കിട്ടുമ്പോൾ സാറിന്റെ കള്ളുഷാപ്പിൽ ഇതിനു മുമ്പ് ജോലി ചെയ്തിരുന്നവരാ. മാർക്സിസ്റ്റുകാർ, യൂണിയൻ നേതാക്കൾ, ഒരു സുഗുണനും ചന്ദ്രനും. സുഗുണനും ചന്ദ്രനും ചതിക്ക് ചതി, അതാണ് എന്റെ വഴി. സുഗുണനും ചന്ദ്രനും അവന്മാരെ എനിക്ക് വേണം. അവർക്ക് യാതൊരു സംശയവും തോന്നാതെ ഞാൻ പറയുന്നത് നീ എത്തിച്ചു തന്നാൽ മാത്രം മതി. എന്താ നീ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ ആവശ്യപ്പെട്ടത് ആദ്യം ജോലി പിന്നെ ശമ്പളം. അതാണ് നരേന്ദ്രന്റെ ശൈലി. നീ ജോലി പൂർത്തിയാകുന്ന നിമിഷം നിന്റെ പണം തന്നിരിക്കും. ശരി. ലാൽ സലാം സഖാക്കളെ. അല്ല, ഇതാരും സഖാവ് സുകുമാരനോ? എന്താ സഖാവേ ഈ വഴിക്ക്? നിങ്ങൾ കൊടുത്ത പരാതി അനുസരിച്ച് നരേന്ദ്രന്റെ ഗോഡൗൺ റെയ്ഡ് ചെയ്തു. നിങ്ങൾ രണ്ടുപേരെയും എക്സൈസ് കമ്മീഷണർക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരാനാ എന്നെ അയച്ചത്. കേശു, പറഞ്ഞ പണി ഞാൻ ചെയ്തിട്ടുണ്ട്. സുമാര, നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നല്ലേ? अच्छा।
അഴിപാടിന്റെ രസീത് എടുത്തോളൂ. സുഗു, നീ അമ്പലത്തിലേക്ക് വന്നു തുടങ്ങിയോ? അല്ല, അത് പിന്നെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒരു വഴിപാട് കഴിപ്പിക്കാനായിട്ട്. എങ്ങനെയുണ്ട് ഇപ്പൊ അമ്മയ്ക്ക്? ഒരു വ്യത്യാസമില്ല, അതേ കിടപ്പ് തന്നെ. ഇന്ദു, ഈ ഭക്തിയും പ്രാർത്ഥനയൊക്കെ നല്ലത് തന്നെ, അതുകൊണ്ട് മാത്രം ഉദ്ദേശകാര്യം നേടും തോന്നുന്നില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് ഒരു ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നു. 9 മാസത്തേക്കുള്ള ഒരു താൽക്കാലിക പോസ്റ്റിംഗ്, ടീച്ചറായിട്ട്. നിനക്കൊരു ജോലി വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എനിക്കുണ്ട്. അറിവ് വർദ്ധിപ്പിക്കാനല്ല ഞാൻ പഠിച്ചത്, ഒരു ഉദ്യോഗം നേടാൻ തന്നെയാ. എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച അച്ഛനോടും കുടുംബത്തോടുള്ള എന്റെ കടപ്പാട് തീർക്കാൻ. അതിനുവേണ്ടി മറ്റുള്ളവർ എത്ര കാലം കാത്തിരിക്കണമെന്നാ? ജോലി കിട്ടുന്നവരെ എന്ന് പറഞ്ഞാൽ ഒക്കില്ല, അതിനൊരു ടൈം ലിമിറ്റ് ഫിക്സ് ചെയ്യണം. മാക്സിമം 1 ഇയർ. നമസ്കാരം കേശവപിള്ളയോ? സുഗുനെ ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു. ഇവന്റെ കാര്യം പറയാൻ തന്നെയാ ഞാൻ വന്നത്. ഗൾഫിൽ സുഗു ജോലിക്ക് അപേക്ഷിച്ച കമ്പനിയിൽ നിന്ന് വിസയും ടിക്കറ്റും വന്നു. പലപ്പോഴായി എന്റെ പ്രാരാബ്ധങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പകരം ഈ സന്തോഷം ആദ്യമായി നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. എല്ലാം ദൈവാനുഗ്രഹം ധരിക്കുക. മാധവൻ നായർക്ക് അറിയുമോ, ശാരദയുടെ കിടപ്പിനേക്കാൾ കൂടുതൽ ജോലിയൊന്നുമില്ലാതെ പാർട്ടി പ്രവർത്തനമായി നടക്കുന്ന ഇവനെ ഓർത്തിട്ടായിരുന്നു എനിക്ക് വിഷമം. നന്നായി വരട്ടെ. ഇന്ദു എം നായർ, എം എ ലിറ്ററേച്ചർ, ബി എഡ് ആൻഡ് എൻഫീൽഡ്, എല്ലാം ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ. അല്ല, സിറ്റിയിൽ നിന്ന് വിട്ട് അകലെ പോയി ജോലി നോക്കാൻ പറ്റുമോ? എവിടെയായാലും പോകാൻ സാർ, ഒരു ജോലി കിട്ടിയാൽ മതി. ഗുഡ്. ആ, ഇനി വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നോ, ഇറ്റ്സ് ഓക്കേ. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. പാർട്ടിയിലെ ചിലർക്കൊക്കെ എന്നെ കുറിച്ച് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. പോണം. പോകാൻ വരട്ടെ. നാട് വിടുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കണക്കുകൾ തീർക്കാണ്ട്. ബാ, നമുക്ക് ശിവേഷിന്റെ അടുത്ത് പോകാം. പറഞ്ഞത്
പോവാനല്ലേ പറഞ്ഞോ? ഇവിടെ ഒന്നും നടന്നിട്ടില്ല, അച്ഛനൊന്നും കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? പോകാൻ പോകാൻ. എന്തിനാടാ ഇവന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആരെങ്കിലും കണ്ടാൽ മുതലാളി അത് സുകുമാരനെ അവന്മാര് തട്ടി ഇവര് കഷ്ടി രക്ഷപ്പെട്ടതാ. ഇനിയും പുറത്തു നിർത്തിയാൽ വേണ്ട. ഇവന്മാരെ കോയമ്പത്തൂരേക്ക് പറഞ്ഞു വിട്ടേര്, നമ്മുടെ ബോട്ടലിംഗ് സെന്ററിലേക്ക്. അവിടെയാണ് കൂടുതൽ സേഫ്റ്റി. ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം. പൊയ്ക്കോ. ശരി. സുഗുവിനെ കൊന്നത് അവന്റെ പാർട്ടിക്കാരാണെന്ന് എനിക്കുറപ്പുണ്ട്. മുമ്പ് സുഗുണനെയും ചന്ദ്രനെയും കൊന്ന കേസിൽ മാർസിസ്റ്റ് പാർട്ടിക്ക് അവന്റെ പേരിൽ സംശയമുണ്ടെന്ന് ഇന്നലെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ സുഗു എന്നോട് പറഞ്ഞിരുന്നു. അതുപോലെ നമ്മളുമായി നടത്തിയ രഹസ്യബന്ധത്തിലും. എന്താ സാർ ഇതൊക്കെ? അറിയില്ലടാ, ഒരുത്തനെ കുത്തിക്കീറി കൊന്നു ചോദിക്കുന്നതാ. എവിടാ മറ്റുള്ളവരൊക്കെ? എടി അമ്മണി, അമ്മണി. എന്നെ അമ്മച്ചി? എടി തൊറയിൽ പോലീസ് ഇറങ്ങിയിരിക്കുന്നു. നീ ചാരായ കുപ്പിയൊക്കെ എടുത്ത് അകത്ത് വേ. അതിന്റെ കുപ്പി കൊണ്ട് വന്നോ. എന്താണിത്? കുടിക്കാനുള്ള വെള്ളം തണുക്കാൻ വേണ്ടി കുടിച്ചിട്ടതാ. കിണറിൽ വാട്ടർ. ഇങ്ങോട്ട് അകത്താരെങ്കിലും ഉണ്ടോ ഇനി? നിന്റെ മോള് പെണ്ണങ്ങ് വളർന്നു പോയല്ലോടി. കഴിഞ്ഞ ആഴ്ച ഈ തുറയിൽ കമ്മ്യൂണിസ്റ്റുകാരും ബി എസ് എസ്കാരും തമ്മിൽ ഒരു സംഘടന നടന്നില്ലേ? അതിലൊരു കമ്മ്യൂണിസ്റ്റുകാർ ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. സത്യം പറ. ഇനി ആരൊക്കെ അവിടെ ബി എസ് എസ് ആരുള്ളത്? എനിക്കറിയില്ല സാർ, ഞങ്ങൾ ആ സംഘത്തിലൊന്നും പെട്ടവരല്ല സാർ. സംഘത്തിൽ പെട്ടവൻ അല്ലെങ്കിൽ താൻ അതിനോട് ഓടിയത്? ഇത്രയൊക്കെ പ്രയാസപ്പെട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചത് അതിന്റെ പോലീസുകാരെ പോലീസുകാരെ കണ്ട എനിക്ക് പേടിയാ. ഓ, പോലീസിനെ പേടിയാണല്ലേ സാർ. ഇവൻ ആ സംഘത്തിൽ പെട്ടവനല്ല സാർ. ചേച്ചി, ചേച്ചി, എന്തടി ചേട്ടനെ അറസ്റ്റ് ചെയ്തു കൊലക്കുറ്റത്തിന്? ഗൾഫിലേക്ക് പോകാനില്ല. സർ, താൻ എവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ ആ മർഡർ കേസിൽ പിടിച്ചവരെ ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു. എസ് പി ഇവിടെ ഇല്ല സർ. ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട്. വേണ്ട, ഈ കേസ് താൻ എന്നെ അന്വേഷിക്കണ്ട. എസ് പിയോട് പറഞ്ഞേക്ക്. ആ, താൻ ഇങ്ങോട്ട് വാ സർ.
കഷ്ടപ്പെട്ട് നമ്മളെ കേസ് അന്വേഷിക്കുക, പ്രതികളെ പിടിച്ചോണ്ട് വരിക, എന്നിട്ട് ഇപ്പൊ പറയുന്ന ഒന്നും വേണ്ടെന്ന്. ബാക്കി പറയാൻ എന്നെ അങ്ങോട്ട് വിളിച്ചേക്കുവാ, എന്നാ പറഞ്ഞേക്ക്, ഞാൻ അങ്ങോട്ട് കെട്ടിയെടുത്തു. ശരി സാർ. എന്താ സാർ, എനിക്കൊരു ആരാധിയാണെങ്കിൽ എവിടെ കൊടുത്തേക്ക്? എന്താ സാർ? ഇന്നലെ നടന്ന കൊലപാതകത്തിന്റെ അതിന്റെ ദൃക്സാക്ഷിയാണ് ഞാൻ. എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. സാറിന് എന്നെ മനസ്സിലായില്ലേ? കുഞ്ഞിക്കുട്ടൻ. അതെ സാർ, ചെമ്മങ്ങാടി യു പി സ്കൂളിൽ സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട്. വരൂ സാർ, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. സാർ ഈ കാണിക്കുന്ന ഒരു സാഹസമാണ്, സ്വന്തം മകനെതിരായിട്ട് തന്നെ. ഇവിടെ എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്നു, കള്ളക്കടത്ത്, പെൺവാണിഭം, കള്ളനോട്ടടി. ഇതിലെ കുറ്റക്കാരെ പോലീസുകാർക്ക് അറിയാഞ്ഞിട്ടല്ല. പ്രതികൾ ഭരണകക്ഷിയിൽപ്പെട്ട ആളാണെങ്കിൽ കേസെടുത്തവൻ പെടും, അവന്റെ തൊപ്പി പോവും, ഇല്ലെങ്കിൽ ട്രാൻസ്ഫറോ സസ്പെൻഷനോ ഉറപ്പ്. ഈ കുലക്കേസ് തന്നെ തുടർന്ന് അന്വേഷിക്കേണ്ട നമ്മളിന്നുള്ള ഉത്തരവ്. അതിനെതിരായിട്ട് ഇവിടെ ആരും പ്രവർത്തിക്കില്ല. അതിനിടയിൽ ഈ സാക്ഷിമൊഴിക്ക് എന്താ വില? സ്വന്തം മകനായ ശിവദാസിനെ സാർ അംഗീകരിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ ആദരപൂർവ്വം നോക്കിക്കാണുന്ന ആയിരങ്ങളുണ്ട് ഇവിടെ. എന്തെങ്കിലും കാരണമില്ലാതെ സഖാവ് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രവർത്തനത്തിലില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഞാനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാ. സ്റ്റാലിൻ ശിവദാസിനെ ആദരിക്കുന്നവൻ, അതുകൊണ്ട് ഞാനിത് കൊടുക്കില്ല. അച്ഛൻ സ്റ്റേഷനിൽ പോയിരുന്നല്ലേ. മകനെ കൊലക്കേസിൽ പ്രതിയാക്കിയിട്ട് അച്ഛൻ ആളാവണം. പഴയ സർവോദയനാഥ് അവന്റെ ചീപ്പ് സെൽഫിഷ് മെന്റാലിറ്റി ആൻഡ് ജോബ്. ചീ നിർത്തടാ, അറുംകൊല നടത്തിയിരുന്ന് രക്ഷപ്പെടുന്ന കരുതണ്ട, അനുഭവിക്കും. ഇല്ല, കൊല്ലാൻ വരുന്നവരെ കൊല്ലണം, കൂടെ നിന്ന് ചതിച്ചവരെ, പാർട്ടിയെ ഒറ്റിക്കൊടുത്തവരെ ശിക്ഷിക്കേണ്ടി വരും, അവരാരായിരുന്നാലും. നമ്പ്യാരേ, അവന്മാരോട് ഈ കേസ് അന്വേഷിക്കേണ്ടെന്ന് വിളിച്ചു പറഞ്ഞില്ലേ? അപ്പോ കസ്റ്റഡിയിലെടുത്ത ജയചന്ദ്രനൊക്കെ അന്വേഷണം നിർത്തിവെച്ചില്ലേ? ഇനി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കസ്റ്റഡിയിലെടുത്തവർ കുറച്ചു ദിവസം റിമാൻഡ് കഴിയട്ടെ. ലീഡർ തെറ്റിദ്ധരിക്കരുത്. ഇടതുപക്ഷക്കാരുടെ അക്രമങ്ങളെ നേരിടാൻ അഹിംസയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാർട്ടിക്കാർക്ക് ആവില്ല, അതിന് ബി എസ് എസ് തന്നെ വേണം. തലശ്ശേരിയിലും കണ്ണൂരിലും ആലപ്പുഴയിലും കൊന്നതും ചത്തതും ഒക്കെ അവരല്ലേ. ഈ സംഘത്തെ പിണക്കുന്നത് ശരിയല്ല, പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ. വർഗീയ പാർട്ടിയാണെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ അവരും നമ്മളുമായിട്ടൊരു രഹസ്യ ധാരണയിലെത്താൻ ശ്രമിക്കുകയാണ്. അത് ഏതാണ്ട് ശരിയായി വരിക. ആ നിലയ്ക്ക് കസ്റ്റഡിയിലെടുത്തവരെയൊക്കെ ലീഡർ വിട്ടയക്കണം. എന്താണോ നമ്പ്യാണ് നിങ്ങളുടെ അഭിപ്രായം? നരേന്ദ്ര മുതലാളി പറഞ്ഞതാണ് ശരി. പിന്നെ ജയന്റെ അച്ഛൻ ശ്രീകണ്ഠൻ നായർ നമ്മുടെ കരയോഗത്തിന്റെ പ്രസിഡന്റ് ആണെന്ന് കൂടി ഓർക്കണം. അദ്ദേഹം സി എമ്മിനെയും കാത്തു പുറത്തു നിൽപ്പുണ്ട്. ശ്രീകണ്ഠൻ നായർ ധൈര്യമായിട്ട് പൊക്കോളൂ, എല്ലാം ഞാൻ വേണ്ടതുപോലെ ചെയ്യുന്നുണ്ട്. അച്ഛാ, പാൽക്കഞ്ഞിയും കദളിപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്, ഇന്ന് ഇനി നീന്തൽ വേണ്ട. ഇത് അച്ഛാന്ന് വിളിച്ചോണ്ടായിരിക്കും അല്ലേ? എന്റെ മകൾ പങ്കജത്തിന്റെ കൂട്ടുകാരിയാ, ശ്രീകലാ മേനോൻ. നമുക്ക് ഈ ട്രോളിങ്ങിനെതിരായി ഒരു ബന്ധു ഹർത്താലോ സംഘടിപ്പിക്കണം സഖാവ്. ബന്ധു ഹർത്താലും എത്രയായടോ, ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നതിനൊരു അതിരി വേണ്ടേ? കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ മരിച്ചുപോയ നേതാക്കന്മാരുടെ പേരിൽ നമ്മൾ എത്ര ബന്ധം നടത്തി? അതിനെന്താ, നേതാക്കന്മാർ മരിച്ച പിന്നെ നമ്മൾ അനുശോചിക്കണ്ടേ? വേണോടോ, പക്ഷെ അത് കടയടപ്പിച്ചും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത്. അങ്ങനെ ചെയ്താൽ മരിച്ചവരുടെ ബഹുമാനമല്ല ജനങ്ങൾക്ക് തോന്നുക, വെറുപ്പും വൈരാഗ്യമായിരിക്കും. നിങ്ങൾക്കൊക്കെ അത്ര നിർബന്ധമാണെങ്കിൽ നമുക്കൊരു പ്രതിഷേധ പ്രകടനം ആവാം അല്ലേ ചേട്ടൻ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, കിട്ടാവുന്നിടത്തോളം ആളുകളെ സംഘടിപ്പിച്ച് നേരെ കോട്ടമൈതാനത്തേക്ക് വരിക. ദിവാകരന്റെ സ്വജനപക്ഷപാതം അവസാനിപ്പിക്കുക. സർക്കാർ നീതി പാലിക്കുക. കാലം നിങ്ങളുടെ കവിളിൽ കരിയാൽ ദ്രോഹി എന്നു വരയ്ക്കുമ്പോൾ ആവേശത്താൽ ഞങ്ങൾ വിളിക്കും. അനുവദിക്കില്ല, 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 അനുവദിക്കില്ല. ട്രോളിംഗ് ഞങ്ങൾ അനുവദിക്കില്ല. ഓർമ്മയുണ്ടല്ലോ, ഈ ഘോഷയാത്രയിലേക്ക് നിങ്ങൾ നുഴഞ്ഞു കയറുക, ജനങ്ങൾ വെറുക്കുന്ന വിധത്തിൽ കഴിയുന്നിടത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക. പ്രകടനത്തെ അലങ്കോലപ്പെടുത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടു കളിച്ചാൽ എല്ലാം കണ്ടു മരിക്കത്തില്ല. ദിവാകര സൂക്ഷിച്ചോ. നിർത്തു, നിർത്തു, നിർത്തു. ഈ പ്രകടനം തടയണമെന്നാണ് സി എമ്മിന്റെ ഓർഡർ. ദയവായി നിങ്ങൾ എല്ലാവരും പിരിഞ്ഞു പോകണം. മത്സ്യത്തൊഴിലാളി ഐക്യം. പോലീസ് നീതി പാലിക്കുക.
ചില നാശങ്ങൾ പറ്റിയിട്ടുണ്ടാവും. ഓവ് ഓവ് സർ. നമസ്കാരം സഹായം. സാറ് സഞ്ജീറിലെ അമിതാഭ് ബച്ചനാകണം. എന്തോ അങ്ങയെ പോലെയുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കാണാൻ വരുന്ന പാവങ്ങൾ കിരിക്കാനുള്ളതല്ലേ സാർ ഈ കസേര? What is going on here? മനുഷ്യരുടെ ക്ഷമ പരീക്ഷിക്കരുത്. കഴിഞ്ഞ 6 മാസമായിട്ട് എത്ര കൊലപാതകങ്ങൾ ഇവിടെ നടന്നു, ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട എത്ര പേരെ വെട്ടിയും കുത്തിയും കൊന്നു, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൊലയാളികളിൽ ഒരാളെയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ? ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കുറെ പേരെ കസ്റ്റഡിയിൽ എടുത്തു എന്നല്ലാതെ അവരിൽ ഒരാളുടെ പേരിലെങ്കിലും നിങ്ങൾ കേസ് ചാർജ് ചെയ്തോ? മാത്രമല്ല ഇന്ന് സമാധാനപൂർവ്വം പ്രകടനം നടത്തിയ ഞങ്ങളിൽ ചിലരെ അനാവശ്യമായിട്ട് തല്ലിച്ചതക്കുകയും ചെയ്തു. തെരുവിൽ കൊള്ളയടിക്കുന്നു, അക്രമം കാണിക്കുന്നു ആണോ സമാധാനം? അക്രമം കാണിച്ച ഞങ്ങളല്ല. Yes. Don't blame others. It is you. Your people. People in the procession. അല്ല, തെരുവ് റൗഡികളും സാമൂഹ്യ വിരുദ്ധരും വാടകഗുണ്ടകളുമാണ്. പ്രകടനത്തെക്കുറിച്ച് നേരത്തെ അറിവുണ്ടായിട്ടും ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാതെ അതിനവർക്ക് അവസരം ഉണ്ടായി കൊടുത്തത് നിങ്ങൾ തന്നെയാണ്. Are you making complaints against us? പുതുതായി ചാർജ് എടുത്ത താങ്കൾക്ക് ഈ സ്റ്റേഷനെ കുറിച്ച് ഒന്നും അറിയില്ല. അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ലാത്തി ചാർജിൽ പരിക്കേറ്റ പലരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത വേറെ ചിലർ ഇതിനകത്തുണ്ട്. അവർക്ക് ഈ അനുഭവം ഉണ്ടാകരുത്. അവരുടെ ശരീരത്തിൽ ഒരു പോറലെങ്കിലും ഏറ്റാൽ നിങ്ങൾ അതിന് ഉത്തരം പറയേണ്ടി വരും. മനസ്സിലായോ? തന്നോടും കൂടെ ചേർത്താ. എനിക്ക് ഞാൻ പിന്നെ ഡോക്ടറെ സൗകര്യമായിട്ടൊന്ന് കണ്ടോളാം. ഇപ്പൊ എന്നെ ഒന്ന് പരിശോധിക്കണം ഡോക്ടർ. ഇയാള് മര്യാദയ്ക്ക് അനുസരിക്കുന്നുണ്ടോ അതോ ഞാൻ അറ്റൻഡറെ വിളിക്കണോ? അയ്യോ അറ്റൻഡറെ വിളിക്കണ്ട, എന്നെ അഡ്മിറ്റ് ചെയ്ത് രോഗിയാക്കൂ. അയ്യോ എനിക്ക് അടിയന്തര ചികിത്സ തന്നെ. ഇയാൾക്ക് ഒരു കുഴപ്പമില്ല, എന്നിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഷാഡ്യം പിടിക്കുക. അല്ല, ഇവിടെ പരിക്കേറ്റ നമ്മുടെ പാർട്ടി പ്രവർത്തകർക്ക് സഹായവും ഒരു ധൈര്യവും പിന്തുണ. അതിനോട് ആണുങ്ങളുണ്ട്, തുറയിലുള്ളവരെ ആകെ പരിഭ്രമിച്ചിരിക്കാവും. ആർക്കെന്താ പറ്റിയെന്ന് അറിയാതെ ആന്റോ അങ്ങോട്ടേ വിശ്വം വാർഡിലുണ്ടാവണം. ഞാനൊന്ന് സൂപ്രണ്ടിനെ കണ്ടു. ഏയ് സഖാവേ, ഒന്ന് നിക്കണം. സഖാവിന് പരിക്കൊന്നുമില്ലല്ലോ? ഉണ്ടെങ്കിലും നിന്റെ ചികിത്സ വേണ്ട. ഓഹോ താങ്ക്സ്. ഒന്ന് രണ്ട് തവണ അമ്മ സഖാവിനെ അന്വേഷിച്ച് ഓഫീസിലേക്ക് ഫോൺ ചെയ്തിരുന്നു. എന്താ കാര്യം? എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ പിന്നെ കാണാതായപ്പോ തോന്നിയതാവും. പിന്നെ അമ്മക്ക് ഇപ്പൊ അസുഖം കൂടിയിരിക്കുന്നു, ആസ്മ തന്നെ. ചില നേരത്തെ ശ്വാസം മുട്ടൽ കണ്ടു നിക്കാൻ പറ്റില്ല, സൈക്കോളജിക്കലാവും. ഏട്ടന്റെ ഡെത്ത് അനുസരം എടുത്തില്ലേ, അതോർത്ത്. ശിവേട്ടൻ വീട്ടിൽ വരാത്തതിന്റെ കാരണം ഞാനല്ലേ, എനിക്കറിയാം. ഹലോ മച്ചു. ഹലോ ശരത്. ഇദ്ദേഹത്തെ അറിയില്ലേ? മിസ്റ്റർ ശിവദാസ്, സ്റ്റാലിൻ ശിവദാസ് എന്നും പറയും. എക്സ്ക്യൂസ് മീ, എനിക്കൊരു അല്പം ജോലിയുണ്ട്. എന്താ നീ റൗഡിയുമായി ഇങ്ങനെ? നോ ശരത്, അദ്ദേഹം റൗഡിയല്ല, എന്റെ ഏട്ടന്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഒന്നിച്ചാ പഠിച്ചത്. അന്നൊക്കെ ദിവസം വീട്ടിൽ വരും. അമ്മയ്ക്ക് ഇവർ രണ്ടുപേരും സ്വന്തം മക്കളെ പോലെയായിരുന്നു. എം എ ഫൈനൽ ഇയർ എഴുതുമ്പോൾ പരീക്ഷാ ഹാളിൽ വെച്ചുണ്ടായ ഒരു വഴക്ക് പുറത്തൊരു സംഘട്ടനമായി. എൻ്റെ ഏട്ടനെ കുത്തേറ്റു. ശിവേട്ടൻ്റെ കയ്യിൽ കിടന്ന ഏട്ടൻ മരിച്ചത്. ഒരു പക്ഷേ ആ സംഭവമായിരിക്കും അദ്ദേഹത്തെ ഇങ്ങനൊരു തീവ്രവാദിയാക്കിയത്. അല്ലെങ്കിൽ നിങ്ങളെപ്പോലൊരു IPS ഓ IAS ഓ ഒക്കെ ആകാമായിരുന്നു. പക്ഷേ പോലീസ് റെക്കോർഡിൽ അയാൾ റൗഡിയാണ്, പാർട്ടി ഗുണ്ട. നാട്ടിൽ എവിടെയുണ്ടോ സമാധാനം? ദിവസവും വെട്ടും കുത്തും കൊലയൊലയും നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് രാജിവെച്ചൊഴിയണമെന്ന് ഞങ്ങൾ പറയുന്നത്. സാറ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇതിനേക്കാൾ ഏറെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. അതെ, അന്നൊന്നും രാജിവെച്ചൊഴിയണമെന്ന് തോന്നിയിട്ടില്ലല്ലോ. നീ കോട്ടയം പത്രത്തിന്റെ ആളല്ലേടോ, നിനക്ക് അങ്ങനെ ചോദിക്കാൻ കഴിയൂ? എടാ, നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പേ പത്രാധിപരാ ഞാൻ. ഇപ്പോൾ പാർട്ടി പത്രത്തിന്റെ പത്രാധിപരെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ തന്നെ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ. അതൊക്കെ നിങ്ങൾ ബൂർഷോ പത്രക്കാര് എഴുതി പിടിപ്പിക്കുന്ന നുണക്കഥകളാണ്. ITUC യുമായി തർക്കമുണ്ടെങ്കിൽ യൂണിയന്റെ അഖിലേന്ത്യാ നേതാവ് ലൂക്കോസ് ഇവിടെ ഇരിപ്പുണ്ട്, പറയട്ടെ. പാർട്ടിക്കകത്ത് ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അത് തർക്കവും തമ്മിൽ തല്ലുമല്ല. എഡിറ്ററെ പറ്റിയാണെങ്കിൽ ഏക കണ്ടേനെ ഞങ്ങൾ ഒരാളെ കണ്ടെത്തി കഴിഞ്ഞു. സുകുമാരന്റെ ശവസംസ്കാരത്തിന് എന്തോ എനിക്ക് പങ്കെടുക്കാൻ തോന്നിയില്ല. പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നു സുഗു.
എന്നിട്ടും എന്തായിരുന്നു അവനെ കൊല്ലാൻ കാരണം? നീ പറയില്ല, എനിക്കറിയാം. പഠിച്ചിരുന്ന കാലത്തെ നിന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായും എം വൈ എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായും നിനക്കുണ്ടായ വളർച്ചയിൽ ചെറിയൊരു പങ്ക് എനിക്കുണ്ട്. പക്ഷേ അന്ന് നിന്നെ എതിർത്തവരുടെ കൂടെയാണ് നീ ഇപ്പോ. അവരുടെ പ്രേരണയ്ക്കൊത്താണ് നീ പ്രവർത്തിക്കുന്നതും. സഖാവ് തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത്. സുകുമാരന്റെ കാര്യത്തിൽ എനിക്കൊരു ഗ്രൂപ്പിന്റെയോ ലോബിയുടെയോ പ്രേരണ ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രേരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ സുകുമാരൻ ഒറ്റിക്കൊടുത്ത് കൊലപ്പെടുത്തിയ നമ്മുടെ സഖാക്കളിൽ നിന്നാണ്. ചളിയിലും വെള്ളത്തിലും പൂണ്ടുകിടന്ന ജ്യേഷ്ഠാനജന്മാരുടെ മൃതശരീരം, കൊല്ലപ്പെട്ട സുഗുണന്റെയും ചന്ദ്രന്റെയും കൂടെ സംഭവ ദിവസം സുഖു കാറിൽ കയറി പോകുന്നത് കണ്ടവരുണ്ട്. അന്നേ ഞങ്ങൾക്ക് സുഖിനെ സംശയമുണ്ടായിരുന്നു സുഖു അവരെ കൊണ്ടുപോയി കൊല്ലിച്ചതാണെന്ന്. പിന്നീട് രഹസ്യമായിട്ട് അവനെ പിന്തുടർന്നപ്പോൾ ബി എസ് എസുകാരുടെയും നരേന്ദ്രൻ കോൺട്രാക്ടറുടെയും ഗ്രൂപ്പുമായിട്ട് അവന് ബന്ധമുണ്ടെന്ന് മനസ്സിലായി. അതിനിടയ്ക്ക് കൊലക്കുറ്റത്തിന് ജയിലിൽ പോയ നരേന്ദ്രൻ കോൺട്രാക്ടർ ആളുകളെ ജയിലിൽ നിന്നിറങ്ങി. സുഖു അവരോടൊപ്പം നിൽക്കുന്നത് യാദൃശികമായി വിശ്വം കണ്ടു. അവർ തമ്മിൽ ഏറ്റുമുട്ടി. ഞാൻ അവിടെ എത്തിയതുകൊണ്ടാണ് വിശ്വം രക്ഷപ്പെട്ടത്. ആ നിലയ്ക്ക് സുഖുവിനെ ശിക്ഷിക്കേണ്ടത് ആവശ്യമായിരുന്നു. വ്യക്തിപരമായി ഉദ്ദേശം വെച്ചൊന്നുമല്ല, പാർട്ടിയെ ക്രൂരമായി വഞ്ചിച്ചത്. ആ പിന്നെ ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞതിന്റെ പ്രധാന കാര്യം മറ്റൊന്നാണ്. നമ്മുടെ പത്രത്തിന്റെ ഡയറക്ട് ബോർഡിലേക്ക് സി ജിയുടെ പേരാണല്ലോ നിർദ്ദേശിച്ചിരുന്നത്. ആ വിവരം അദ്ദേഹത്തെ അറിയിച്ചിട്ടുമുണ്ട്, പക്ഷേ മറുപടി ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പമല്ലേ, നേരിട്ടൊന്ന് സംസാരിച്ചു നോക്ക്. എവിടെയായിരുന്നു താൻ? കുറച്ചു ദിവസമായല്ലോ കണ്ടിട്ട്. വാ വാ. താനിവിടുന്ന് രണ്ട് പുസ്തകങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ഒക്ടോവിയ പാസ് ഒരു കുറിപ്പ്, ജേക്കബ് ദരിദയുടെ ഹിസ്റ്ററി ഓഫ് ലൈഫ്. ഞാനിവിടുന്ന് തനിക്കല്ലാതെ മറ്റാർക്കും പുസ്തകങ്ങൾ കൊടുക്കാറില്ല. ഞാൻ വന്നത് സി ജി പാർട്ടി പത്രത്തിന്റെ ഡയറക്ടർ ബോർഡിൽ അംഗമാകാൻ ക്ഷണിച്ചിരുന്നല്ലോ. പത്രത്തിന്റെ നടത്തിപ്പിൽ ഒരു അഡ്വൈസറാകാൻ കൂടിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. അതേപ്പറ്റി ഒന്നും പറയണ്ട. ചേരിപ്പോരും തമ്മിത്തല്ലും നടത്തുന്നവർക്കിടയിൽ എന്നെ കുളിച്ചിക്കാൻ നോക്കണ്ട. സി ജി ഉദ്ദേശിക്കുന്ന തരത്തിൽ അങ്ങനെ ഒരു ഉണ്ടടോ? പുറമേ കാണുന്നില്ലെങ്കിലും പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ അഗ്നിപർവ്വതം പോലെ പുകയുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പലരും എന്നെ ഫോൺ ചെയ്യാറുണ്ട്, ചിലരൊക്കെ നേരിട്ട് വന്നും പറഞ്ഞു. പാർട്ടിയുടെ തകർച്ചയിലേക്കുള്ള വഴിയാണ് ഞാനിപ്പോൾ കാണുന്നത്. മുമ്പ് 48ലും 49ലും സംഭവിച്ച ഉൾപ്പാട്ടി സമരം പോലെ. അന്ന് പക്ഷേ സ്റ്റാലിൻ ഉണ്ടായിരുന്നു. രണ്ട് ഫ്രാക്ഷനിലും പെട്ടവരെ മോസ്കോയിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹം രമ്യതയിലാക്കി വിട്ടു. പക്ഷേ 62ലെ സംഭവങ്ങൾ പാർട്ടിയെ ശരിക്കും പടർത്തിയില്ലേ? അത് തന്നെയാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇല്ല സി ജി, അങ്ങനെ സംഭവിക്കില്ല. മുമ്പ് നടന്ന ഉൾപാർട്ടി സമരങ്ങൾ ആശയപരമായിരുന്നു, അടവുകൾ പ്രയോഗിക്കുന്ന രീതിയെപ്പറ്റി. ഇവിടെ അങ്ങനെ നയസമീപനത്തെപ്പറ്റി ഒരു തർക്കവുമില്ല. നേതാക്കന്മാർക്കിടയിലുള്ള ചില്ലറ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ നേതൃത്വം മാറ്റണമെന്നാണ് ഞാൻ പറയുന്നത്. എന്തിനീ കിഴവന്മാരെ വെച്ചുകൊണ്ടിരിക്കുന്നു? കിഴവന്മാർക്ക് പരിചയവും പ്രാപ്തിയും ഉണ്ടെങ്കിൽ മാറ്റുന്നതിന് പ്രായമാവുന്ന ആരുടെയും കുറ്റമല്ലല്ലോ. ശിവദാസൻ, എന്റെ തന്നെ പ്രതിരൂപമാണ് ഞാൻ നിന്നിൽ കാണുന്നത്. പഠിപ്പ് ഒഴിപ്പിക്കാനാവാതെ കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ട്, കുടുംബത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒറ്റപ്പെട്ട്, പാർട്ടിക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതം അതായിരുന്നു ഞാൻ. നിന്റെ പ്രായത്തിൽ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ വിജയാഘോഷങ്ങൾ പലതവണ നേരിൽ കണ്ടവനാണ് ഞാൻ. റെഡ്സ്കോയിൽ നടന്ന പടുകൂറ്റൻ പരേഡുകൾ, അതെല്ലാം തകർന്നില്ലേ? പക്ഷേ അതിൽ കൂടുതൽ ഇവിടെ ഞാൻ കൂടി അംഗമായ പാർട്ടിയിലെ ഭിന്നതയാണ് എന്നെ വേദനിപ്പിക്കുന്നത്. സി ജി ആവശ്യമില്ലാതെ സംശയിക്കുകയാണ്. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. Do you think so? No, I believe it. എവിടെ പോയിട്ട് വരുന്നില്ലാരും കൂടെ? വെള്ളടക്കാൻ പോയിട്ട് വരാ പള്ളിക്കണത്തിൽ നിന്ന്. ഇനി അങ്ങോട്ട് പോയിട്ടും കാര്യമില്ല, വറ്റി. ഞങ്ങളുടെ ഈ കഷ്ടപ്പാട് കാണുന്നില്ലേ സഖാവേ? നിങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ശരി, അതിനൊക്കെ ഒരു വഴി ഉണ്ടാക്കാം. എങ്കിൽ പുണ്യം കിട്ടും സഖാവേ. സഖാവിനോട് പറഞ്ഞല്ലോ സമാധാനം. ഇപ്പൊ എനിക്കൊരു ആശ്വാസം സഖാവേ. എന്താ സാറേ ചേട്ടത്തി? ആ ഇൻസ്പെക്ടർ തങ്കച്ചൻ പലതവണ വന്നു ഉപദ്രവിക്കാൻ. എന്റെ മോളെ അയാൾക്ക് വേണമെന്ന്. എന്റെ കെട്ടിയ ചത്തേ പിന്നെ കഷ്ടപ്പെട്ട ഞാനും എന്റെ മോളെ ഇവിടെ കഴിയുന്നത്. ഒരു ചീത്തപ്പേര് കേൾപ്പിക്കാതെ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ എന്റെ മോളെ കെട്ടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനാ കാലമാണ് സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ കൂടി അങ്ങനെ ഒന്ന് പേടിപ്പിച്ചു. പെണ്ണിനെ അയച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ രണ്ടിനെ പിടിച്ചേട്ടി കൊണ്ടുപോകുമെന്ന് മറ്റൊരാളോട് എനിക്ക് പറയാനില്ല. ഞങ്ങളെ രക്ഷിക്കണം സഖാവേ. എന്താണോ സാറേ? ഞാൻ ആ പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ട്.
പെണ്ണോ ഏത് പെണ്ണ് അത്ര പെട്ടെന്ന് മറന്നുപോയോ നമ്മുടെ സാറച്ചേട്ടത്തിന്റെ മോളില്ലേ അമ്മിണി ഇത്തരം പറയാതെ ഇറങ്ങി പോടോ ചോദിക്കാം സാറേ ഞാൻ ഇപ്പൊ വിളിക്കാം ഡേ നാണിച്ചു നിൽക്കാൻ ഞാൻ അകത്തെ കയറി വാടി നമ്മുടെ സാറല്ലേ അവക്ക് ഭയങ്കര നാണം ശിവദാസ എന്റെ കുടുംബത്തിന് ഉന്നവച്ചെന്നെ അപമാനിക്കരുത് നാണം കെടുത്തരുത് ഓഹോ നാണം എന്ന് പറയുന്ന സാധനം തനിക്കുണ്ടോ മറ്റുള്ളവർക്കും കുടുംബം ഉണ്ടെന്ന് താൻ ഓർക്കണം മേലിൽ ആവർത്തിച്ചോണ്ടല്ലോ അരിഞ്ഞുകളയും ഞാൻ പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് മാത്രം പറയുകയും ചെയ്യുന്ന ആളാ സ്റ്റാലിൻ ശിവദാസ് അങ്ങേര് അരിഞ്ഞുകളയും എന്ന് പറഞ്ഞ അരിഞ്ഞുകള പിന്നെ ഇതില്ലാതെ നടക്കേണ്ടി വരുന്ന ഗതിയുടെ അറിയാലോ മനോജ് ഒരു കാര്യത്തിലും നമ്മുടെ സമുദായക്കാർ തമ്മിൽ യോജിക്കില്ല പരസ്പരം സഹായിക്കില്ല നിങ്ങളുടെ പത്രം കേരള ഭൂമിയും വ്യത്യസ്തമല്ല കോട്ടയം പത്രം സ്വന്തം സമുദായത്തെപ്പെട്ടവരാണെങ്കിൽ ഏത് പാർട്ടിക്കാരാണെങ്കിലും അവർ പോക്കും ചീഫ് മിനിസ്റ്ററെ മുതൽ പ്രൈം മിനിസ്റ്ററെ വരെ നോമിനേറ്റ് ചെയ്യുന്നത് അവരല്ലേ ഇനി അവരുടെ സംഘടന നോക്കൂ മലയോര കർഷക പാർട്ടി വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുമെന്ന് അവർ തന്നെ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് തമാശ തോന്നും എന്നാൽ സത്യമതല്ലേ തെറ്റിപ്പിരിയുന്ന ഈ ബീജങ്ങൾ ഒറ്റയ്ക്ക് കിളിർത്തു വരുമ്പോൾ ഓരോന്നിനും ഓരോ മന്ത്രിയെ കിട്ടുന്നില്ലേ എണ്ണത്തിൽ അവരുടെ പത്തിരട്ടിയായ നമ്മൾക്കോ മനോജ് ഇപ്പോ ഭരണകക്ഷിയായ ഐക്യജനാധിപത്യക്കാർക്കിടയിൽ ഐക്യമില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ നോക്കിക്കോളൂ ഇടതുപക്ഷക്കാർക്കൊരു വാക്കോവർ ആയിരിക്കും അവിടെ അനന്തര മുഖ്യമന്ത്രിയാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം അതിനദ്ദേഹം നിന്ന് തരുമോ സ്വാമി പുന്നപ്രവയലാർ സമരവീര്യമുള്ള സഖാവ് അതിന് വഴിപ്പെടുവെന്ന് തോന്നില്ല ശ്രമിച്ചു നോക്കാം നരേന്ദ്രൻ കോൺട്രാക്ടർ ഇക്കാര്യത്തിൽ നമ്മോടൊപ്പമുണ്ട് എന്തു ചെയ്യാനും എത്ര പണം ചെലവഴിക്കാനും തയ്യാറായിട്ടു തന്നെ ഇപ്പൊ തന്നെ ഒരുപാട് വൈകി നീ എന്തിനാ പഠിക്കുന്നത് ഒന്ന് സഖാവ് അരുത് ഈ തുറയിലൊരു പെണ്ണും തന്തയില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കരുത് ഇല്ല അമ്മിണിയെ ഞാൻ കെട്ടും കെട്ടണം ഒരു പെണ്ണിനെ ചീത്തയാക്കിയിട്ട് രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല എന്റെ അപ്പനും അമ്മയും എതിർക്കുന്നതുകൊണ്ടാ ആരെതിർത്താലും ഞാൻ കെട്ടിച്ചു തരും പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ തമ്മിലുള്ള ഈ ഇടപാട് വേണ്ട ശിവദാസോ നീ വന്നു വന്നതൊന്നുമല്ല ഞാൻ പൊക്കിക്കൊണ്ട് വന്നതാ ഇരിക്കെ ഈയിടെയായിട്ട് ശിവദാസിനെ ഇങ്ങോട്ട് കാണാറേ ഇല്ലല്ലോ എന്തു പറ്റി ഞാൻ വന്നതുകൊണ്ട് എന്താ കാര്യം പറഞ്ഞാൽ അനുസരിക്കില്ലല്ലോ ഒരു തടവുകാരിയെ പോലെ ഈ മുറിക്ക് തൊറ്റയ്ക്ക് ഇങ്ങനെ ചടഞ്ഞിരിക്കാതെ വല്ലപ്പോഴൊന്ന് പുറത്തിറങ്ങിക്കൂടെ അമ്മയ്ക്ക് മോഹമില്ലാഞ്ഞിട്ടല്ല കുഞ്ഞേ കഴിയണില്ല ഈ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ദുഃഖം അവനവൻ ജീവിച്ചിരിക്കെ സ്വന്തം മക്കളുടെ മരണം കാണേണ്ടി വരുന്നതാണ് അതനുഭവിച്ചവളാണ് ഞാൻ മോളെ നീ കിച്ചണിൽ ചെന്ന് കഴിക്കാൻ വല്ല ഉണ്ടാക്കാൻ പറ ചെല്ലേ മോളുടെ കാര്യം പറയാനായിരുന്നു ഞാൻ അവളുടെ വിവാഹം ഇനി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല പല ആലോചനകളും വന്നു ഒന്നും അവൾക്ക് ഇഷ്ടമായില്ല ഇപ്പോ ഒരു ഐ പി എസുകാരൻ ശരത്ചന്ദ്രൻ ഇവിടുത്തെ എ എസ് പി ആണ് ശിവദാസിന് അറിയാമായിരിക്കും പക്ഷേ മഞ്ജു വഴങ്ങുന്നില്ല അതിന് പറഞ്ഞ കാരണങ്ങളൊന്നും ശരിയല്ല എനിക്ക് തോന്നുന്നത് അവളുടെ മനസ്സിൽ മറ്റാരോ ഉണ്ടെന്നാണ് ചോദിച്ചിട്ട് പറയുന്നുമില്ല നിങ്ങൾ തമ്മിൽ എല്ലാം തുറന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലല്ലേ മോനൊന്ന് ചോദിച്ചു നോക്ക് വേണ്ടമ്മേ എനിക്കറിയാം പഠിക്കുന്ന കാലത്തെ മഞ്ജുവിന് ഒരാളോട് എന്താ പറയാ ഒരു ഹീറോ വർഷിപ്പ് ഒരുതരം ഫാസിനേഷൻ ഉണ്ടായിരുന്നു ആരുമായിട്ട് ആരായിട്ടായാലും അത്തരം ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും സക്സസ് ആവില്ല ഞാൻ അവളെ തിരുത്താൻ ശ്രമിച്ചതാണ് അമ്മ വിഷമിക്കണ്ട ഞാൻ മഞ്ജുവിനോട് സംസാരിക്കാം എല്ലാം ശരിയാവും എല്ലാവരും ഉദാരമായ സംഭാവനകൾ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണം പാർട്ടിയുടെ യുവജന കൺവെൻഷനാണ് ധാരാളം ചെലവുള്ള ഏർപ്പാടാണ് പോയ വർഷങ്ങളിൽ നിങ്ങൾ തന്നിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഞങ്ങൾ മറക്കുന്നില്ല ഈ വർഷവും കാര്യമായിട്ട് സഹായിക്കണം
സാർ യുവജന കൺവെൻഷൻ ആണ്, വളരെയധികം ചിലവുള്ള കാര്യമാണ്. സാർ എന്തെങ്കിലും കാര്യമായിട്ട് 50 പൈസ എവന്റെ കാറും കോപ്പും കണ്ട വലിയ മറ്റവനാണെന്ന് തോന്നുന്നു. ദാരിദ്ര്യവാസി എടുത്തോണ്ട് പോണ. എങ്ങോട്ടാ? മാർക്കറ്റിനകത്ത്. മാർക്കറ്റിനകത്തേക്ക് നിങ്ങൾ കിടക്കണ്ട, അത് ഞങ്ങളായിക്കോളാം. അതെന്താ, നമ്മളൊക്കെ ഒന്നല്ലേ? ആയിരിക്കും, പക്ഷെ ഇവിടുത്തെ പിരിവിന് നിങ്ങളുടെ ബക്കറ്റ് വേണ്ട. ആ ചെല്ല് ചെല്ല്. അത് നീ മാത്രം നിശ്ചയിച്ചാ പോരല്ലോ. പറഞ്ഞത് നമ്മുടെ ഇടയിലെ തമ്മിത്തല്ല് നാട്ടി അവിടെ മുമ്പ് വെച്ച് വേണ്ട. നിന്നെ കണ്ടല്ലടാ. ഏയ്, എന്താ ഇത്? എനിക്കൊരു അല്പം സംസാരിക്കാനോ? എന്ത് സംസാരിക്കാൻ? പറയാം. മിസ്റ്റർ ദിവാകരൻ, ഞാൻ കടലിൽ പോയിട്ടില്ല, മീൻ പിടിച്ചിട്ടില്ല, വള്ളവും വലയും വെള്ളവും എന്താണെന്ന് അറിയില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടു. ശരിയാണ്, താങ്കളെപ്പോലെ ഒരു പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയുടെ മകനായിട്ടല്ല. അതിന് ജനനം കൊണ്ട് നമ്മൾ വ്യത്യസ്ത ജാതിക്കാരാണെങ്കിലും പ്രവൃത്തി കൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരുപോലെ. സ്വന്തം സമുദായത്തിനെതിരായിട്ട് മനസ്സിലായില്ല. ജന്മിത്വവും നാടുവാഴിത്വവുമായുമാണ് എന്റെ സമുദായത്തിൽപ്പെട്ട സവർണ ഫ്യൂഡൽ പ്രഭുക്കളെ ഭൂപരിധി നിയമം കൊണ്ടുവന്ന് കുത്തുവാളെടുപ്പിച്ച പാർട്ടിയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതുപോലെ സ്വന്തം സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങളും. വഞ്ചിക്കുക? ഞാനൊരു പുല്ലനെയും വഞ്ചിച്ചിട്ടില്ല. വേണ്ടാത്ത അപവാദങ്ങൾ പറഞ്ഞു പരത്തിയതും പോരാഞ്ഞ് ഇപ്പൊ കേറി വന്ന് മുഖത്ത് നോക്കി ആക്ഷേപിക്കുന്നു. എറണാവളിയിൽ ക്ഷോഭിക്കരുത് മിസ്റ്റർ ദിവാകരൻ. ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് 7 ഖണ്ഡത്തിൽ കോലപ്പന്റെ മകൻ പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാതെ നാടൻ വെള്ളം തുഴഞ്ഞ് ജീവിച്ച ദിവാകരൻ കഴിഞ്ഞ 5 വർഷം കൊണ്ട് എങ്ങനെ ലക്ഷപ്രഭുവായി? സമുദായത്തിന്റെ പേരിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയും മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും കള്ളൊഴിച്ചു കൊടുത്തും പെണ്ണുകൂട്ടിക്കൊടുത്തും സൽക്കരിച്ചും കുടിച്ചുപിടിഞ്ഞാൻ പിൻബലം കൊണ്ട് നിനക്ക് നാട് ഭരിക്കാമെന്ന് വിചാരിച്ചോ? കാറും എസ്റ്റേറ്റും ബംഗ്ലാവുമായിട്ട് കാലാകാലം സുഖിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചോ? സ്വന്തം സമുദായത്തെ പോലും വഞ്ചിച്ച് തന്റെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും മാത്രം ലോൺ കൊടുക്കാൻ കോപ്പറേറ്റ് ഫണ്ട് നിന്റെ അപ്പനുണ്ടാക്കിയാണോടാ? നിന്റെ തലവെടുത്തോടാ. ഇതായാലും 5-8 മാസം നിന്റെ പുറകെ നടത്തിച്ചിട്ട് അവസാനം തന്നെ കിഴവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞില്ല ആ ലോണപേക്ഷയാണത്. എടാ ഉപ്പ്. നരേന്ദ്രൻ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ വർഷകാലത്ത് ട്രോളിംഗ് നിരോധിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചതാണ്. എന്ന് വെച്ച് ലക്ഷങ്ങൾ മുടക്കി ഞാൻ വാങ്ങിയ ബോട്ടുകൾ ഹാങ്കറിൽ ഇട്ടാൽ എനിക്ക് വരുന്ന നഷ്ടങ്ങളൊക്കെ ആര് സഹിക്കും? സാറിനറിയാലോ, എന്റെ ബോട്ടുകൾ കടലിൽ പോകുന്നത് മീൻ പിടിക്കാൻ വേണ്ടി മാത്രമല്ല, മറ്റു ചില കച്ചവടങ്ങൾ കൂടി ചെയ്യാൻ വേണ്ടിയാ. അതിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം അങ്ങ് പറ്റുന്നുണ്ടല്ലോ. എന്നിട്ട് കണ്ണൂണ വർത്തമാനം കൂടി പറഞ്ഞു തന്നെ സഹായിക്കാൻ എനിക്ക് താല്പര്യമില്ല. ട്രോളിംഗ് നിരോധിച്ചില്ലെങ്കിൽ തീരദേശത്തെ മുഴുവൻ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ എതിർപ്പ് നേരിടേണ്ടി വരും. എന്റെ സമുദായക്കാരും എതിർക്കും. ഇടതുപക്ഷത്തിൽപ്പെട്ട ITUC-ക്കാരുമാണ്. അവരെ നേരിടാൻ എന്റെ ബോട്ടിലെ ജീവനക്കാർ മതി. കൂട്ടത്തിൽ ഒരു ഉറപ്പിന് വേണ്ടി മാത്രമാണ് ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടത്. ഓ, നിങ്ങളെല്ലാം കൂടി എന്നെ നശിപ്പിക്കും, എന്നെ ഈ കസേര എന്ന് തെറിപ്പിക്കും. അയ്യോ ലീഡറെ, ഞങ്ങൾ കാരണം സാറിന് ഒരു ദോഷവും വരികയല്ല. വരത്തില്ല. ഏത് അത്യാവശ്യത്തിലും ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ആ മുമ്പ് നിന്നിട്ടുണ്ടല്ലോ സാർ, പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം. കൊടുക്കണം സാറേ. ശരി ശരി. മത്സ്യസമ്പത്ത് പൊതുസമ്പത്ത് ഭീഷണി വേണ്ട, ഗുണ്ടായുസം വേണ്ട. സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിലും ബോട്ടിറക്കാൻ നാട്ടുകാർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അടിച്ചോടിക്കണോ അവറ്റാളെ? അതിനല്ലേ ഞാൻ തന്നെ അങ്ങോട്ട് അയച്ചത്. ലാത്തി ചാർജ് അല്ല വെടിവെച്ചാ പോലും അവന്മാർ മാറുമെന്ന് തോന്നുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ സിറ്റുവേഷൻ വെച്ച് ബോട്ടുകാരെ തിരിച്ചയക്കുകയായിരിക്കും നല്ലത്. ആ ശരി ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ. തൊഴിലാളി സമരം ഇറങ്ങി വരണം മുതലാളി, ഇറങ്ങി വരാൻ, ഇറങ്ങി വരണം സാർ. തൊഴിലാളികളുടെ വയറ്റ് തടിച്ചിട്ട് മുതലാളി ബോട്ട് ഇറക്കുന്നത് ഞങ്ങൾക്ക് ഒന്ന് കാരണം. ഇറങ്ങി വരണം. ഇറങ്ങണം മുതലാളി. സർക്കാരിൽ നിങ്ങൾക്ക് സ്വാധീനം ഉണ്ടായിരിക്കാം, പോലീസ് നിങ്ങളുടെ വരുതിൽ നിന്നും വരാം. അതുകൊണ്ട്
ഈ തുറക്കാരെ മുഴുവൻ കീഴ്പ്പെടുത്താമെന്ന് കരുതരുത്. മിസ്റ്റർ ശിവദാസൻ ആഴക്കടലിൽ വലയത്തിൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ബോട്ടുടമകൾക്ക് നാടൻ വെള്ളത്തിൽ പോയി മത്സ്യം പിടിച്ച് ജീവിക്കുന്ന പാവങ്ങളുടെ ദാരിദ്ര്യം മനസ്സിലാവില്ല. ഈ വർഷകാലത്തെങ്കിലും നിങ്ങളെ കൊള്ള അവസാനിപ്പിക്കണം. ആ പാവങ്ങളുടെ പട്ടിണിക്ക് ഒരു അറുതി വരുത്തണം. ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. അയ്യോ, ഫാദർ അടക്കം എന്നെ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത്. വള്ളക്കാരെ പോലെ തന്നെ ബോട്ടിൽ പോയി മീൻ പിടിക്കുന്നവരും തൊഴിലാളികളല്ലേ? അവരുടെ യൂണിയൻ നേതാക്കൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എന്റെ ബോട്ടിറക്കിയത്. നാട്ടുകാരായി നിങ്ങൾക്ക് അതിൽ എതിർപ്പുണ്ടെങ്കിൽ വേണ്ട, ഞാൻ എന്റെ ബോട്ടിറക്കുന്നില്ല. എന്താ പോരെ? നരേന്ദ്രൻ മുതലാളിക്ക് മാത്രമല്ല ഈ അപമാനം നമുക്ക് മുഴുവൻ ഏറ്റതായിട്ട് വേണം കണക്കാക്കാൻ. സംഭവത്തെ പറ്റി ഒരു കംപ്ലൈന്റ് എഴുതി തന്നിരുന്നെങ്കിൽ ശിവദാസ് എവിടെയുണ്ടെങ്കിലും ഞാൻ അവനെ പൊക്കിയെടുത്ത് കൈയും കാലും തല്ലി ഓടിച്ചു. താൻ കേട്ടിട്ടുണ്ട്, നമുക്ക് നമ്മുടെ ആളുകൾ തന്നെ മതി. അവരെ കൊണ്ട് വേണം കൈകാര്യം ചെയ്യിക്കാൻ. അവനെ അങ്ങനെ വിട്ടാ പറ്റിയല്ല. ദിവാകരൻ, ഗുണ്ടകളെ വിട്ട് തല്ലിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. നിയമപരമായിട്ട് തന്നെ അവനെ നേരിടണം. പോലീസുകാർ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഞാൻ സി എമ്മിനെ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. എന്താ സാറേ പ്രശ്നം? പ്രശ്നം പറഞ്ഞാലേ നീ പറയത്തുള്ളൂ. ഞങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നം പറയാൻ വേണ്ടിയിട്ടാണ് സഹാവിനെ അന്വേഷിക്കുന്നത്. സാറ് വിഷമിക്കണ്ട, പറഞ്ഞോ. സാധിച്ചു തരാവുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ നമുക്ക് ശിവേട്ടന്റെ അടുത്ത് പറയാം. എല്ലാവരുടെയും കണ്ണീരോ പവനാരാ അവതാര പുരുഷനോ? ഇങ്ങനെ ചോദ്യവും ഉത്തരവും സാറ് തന്നെ പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങൾക്ക് ഒരു അവസരം താ. തർക്കുത്തരം പറഞ്ഞു കളിക്കാൻ പോലീസ് എന്താ നിന്നെ കളിപ്പിള്ള? സഖാവ് കളിച്ച് നാട്ടിലുള്ള മാന്യന്മാരുടെ മൊത്തം കോലം പറിച്ചാലുണ്ടല്ലോ, നിന്റെ സഖാവിനും പണിയേണ്ടി വരും ഒരു രക്തസാക്ഷി മണ്ഡപം. രക്തസാക്ഷികളാവാൻ ധീരന്മാർക്കേ പറ്റൂ സാറേ. മേലിരിക്കുന്നവനൊരു നമ്പർ കറക്കിയാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ കറങ്ങുമെന്ന് അറിയാഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ ഞാൻ ലിസ്റ്റിൽ പെടുത്തിയിരുന്നില്ല. സഹതാപമാണ്. ഒരുപാട് മസിൽ പിടിക്കല്ലേ, ഈ തൊപ്പിക്കത് ദോഷം ചെയ്യും. വേണ്ട, ഈ തുറയിൽ വെച്ച് ഏതായാലും ചെയ്യണം. വേണ്ട, സാർ പോയാട്ടെ. എസ് പി ശരത്ത് ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ സഖാവ് ശിവദാസിനും എന്നോടൊപ്പം ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ വെറുതെ യൂണിഫോമിന്റെ വിലകൾ എഴുതുന്നു. ഇതിൽ ചോര പറ്റിയാൽ ഉണങ്ങാൻ വലിയ പാടാ. പിന്നെ ആ കാട്ടുകളന്മാരുടെ കൽപ്പന അനുസരിച്ചാണ് സാർ ഇങ്ങോട്ട് എന്നുള്ളതെങ്കിൽ തെറ്റി. ആ കേസിൽ ഞാനല്ല, അവനാണ് പ്രതി. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ച് കോടികൾ സമ്പാദിച്ച ആ ദിവാകരനെയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടത്. ചുണയുണ്ടെങ്കിൽ ആ നരേന്ദ്രനെ. നിങ്ങൾ നിഷ്ക്രിയരായതുകൊണ്ടാണ് കാസർഗോട്ട് നിന്ന് എന്നെ ഇങ്ങോട്ടയച്ചത്. എന്നിട്ടും ഇതുവരെ നമുക്കൊരു ആക്ഷൻ എടുക്കാനായില്ല. പക്ഷെ ഇപ്പോ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലുണ്ടായ ഈ വഴക്ക് നമുക്കൊരു അവസരം തന്നിരിക്കുന്നു. കൊല്ലപ്പെടുന്നവർ അവർ തമ്മിലുണ്ടായ സംഘടനത്തിൽ മരിച്ചെന്നേ മറ്റുള്ളവർ കരുതൂ. ഈ സമയം നാം ഉപയോഗപ്പെടുത്തണം. ശിവദാസിനെയും വിശ്വനെയും രണ്ടിനെയും ഇന്നത്തോടെ തീർക്കണം. യൂണിയൻകാർ തമ്മിലൊരു സംഘടനമായി തോന്നിക്കാവൂ. നമ്മൾക്കിതിലൊരു പങ്കുമില്ല. ഒന്നിനെയും ബാക്കി വെക്കരുത്. വള്ളക്കാർക്ക് ബോട്ടുകാരോട് വിരോധമുണ്ടായിട്ടല്ല മീനുകൾ മുട്ടയിടുകയും കുഞ്ഞുങ്ങൾ വിരിയുകയും ചെയ്യുന്ന ഈ മഴക്കാലത്ത് ആഴക്കടലിൽ വലയിടുന്നത് മത്സ്യങ്ങളുടെ വംശനാശം വരുത്തും. അത് തടയാനാണ് നമ്മൾ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. അതിന് 88 ബാലകൃഷ്ണൻ നായർ കമ്മിറ്റി, 91 ഡോക്ടർ PSRB ജെയിംസ് കമ്മിറ്റി, 92 ഡോക്ടർ സൈലാസ് കമ്മിറ്റി എന്നിങ്ങനെ കുറെ അന്വേഷണ കമ്മീഷനുകൾ നിയമിച്ചതല്ലാതെ കടൽ സമ്പത്തിനെയും കടൽ മക്കളെയും സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റിന് ശാസ്ത്രീയമായ ഒരു കർമ്മപരിപാടികളുമില്ല. ഇനി സർക്കാർ ട്രോളിംഗ് നിരോധനം കൊണ്ടുവന്നാലും ശരി, ഇല്ലെങ്കിലും ശരി, മഴക്കാലത്ത് ബോട്ടിറക്കാൻ നാം ആരെയും അനുവദിക്കരുത്. എന്ത് വില കൊടുത്താലും, ജീവൻ കൊടുത്തായാൽ പോലും നാം അത് തടയും.
ആരാധ്യനായ നഗരപിതാവെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർകളെ, സഹമന്ത്രിമാരെ, പൂജ്യപാദനായ നിത്യാനന്ദ സ്വാമി അവർകളെ, പിന്നെ ഇന്നത്തെ മുഖ്യാതിഥി, നമുക്കേവർക്കും പ്രിയപ്പെട്ട യുവജന നേതാവും അധ്വാനിക്കുന്ന ജനലക്ഷങ്ങളുടെ കണ്ണിലുണ്ണിയുമായ സഖാവ് ശിവദാസ്. സുഹൃത്തുക്കളെ, ഈ സ്വീകരണ സമിതിയുടെ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മേയറെ ഞാൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സഖാക്കളെ, കാര്യപരിപാടിയിലെ ആദ്യ ഇനം മുഖ്യ അതിഥിയായ സഖാവ് ശിവദാസിനെ ആദരിച്ചുകൊണ്ടുള്ള ഹാരാർപ്പണമാണ്. ആദ്യമായി വ്യവസായ പ്രമുഖനും പൗരമുഖ്യനുമായ ശ്രീ നരേന്ദ്രൻ കോൺട്രാക്ടർ. തുടർന്ന് സംസ്ഥാന മത്സ്യത്തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് ശ്രീമാൻ ദിവാകരൻ. ചിൽഡ്രൻസ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ കുമാരി ശ്രീകല മേനോൻ. വൃത്തികേടാണ് നീ ഇവിടെ കാണിച്ചത്. തന്നെ സ്വീകരിക്കാനും ആദരിക്കാനും എത്തിയവരെ മുഴുവൻ നാണം കെടുത്തി ആ പൂമാലയൊക്കെ പിടിച്ചു വലിച്ചെറിഞ്ഞ് കളയുക, ധിക്കാരമല്ലേടോ അത്? അല്ലെങ്കിൽ തോന്നിവാസം? അതെ, ഞാൻ ധിക്കാരിയാണ്, തോന്നിവാസിയാണ്. മദ്യമാഫിയ സംഘ തലവൻ നരേന്ദ്രനും അഴിമതി കേസിൽ പ്രതിയായ ദിവാകരനും മുൻ മുഖ്യമന്ത്രിക്ക് കിടക്ക വിരിച്ചു എനിക്ക് മാലയിടാൻ എങ്ങനെ ധൈര്യം വന്നു? എന്തിനു പാർട്ടി അത് അനുവദിച്ചു? ശിവദാസ, നീ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. കൃഷ്ണപിള്ള ദിനത്തിൽ പൗരസമിതിയാണ് നിനക്ക് അവിടെ സ്വീകരണം ഒരുക്കിയത്. പിന്നെ നീ പറഞ്ഞ മദ്യമാഫിയ സംഘ തലവനുണ്ടല്ലോ നരേന്ദ്രൻ, അയാൾ ഈ സംസ്ഥാനത്തെ ഭൂരിപക്ഷ സമുദായ സംഘടനയുടെ പ്രസിഡന്റാണ്. പിന്നെ അഴിമതിക്കാരനാണെന്ന് വിശേഷിപ്പിച്ച ദിവാകരനാണെങ്കിൽ തീരദേശ മത്സ്യത്തൊഴിലാളികളുടെ നേതാവും. വേറെയുണ്ട് അവന്മാർക്ക് യോഗ്യത? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നതിന്റെ ഇവന്മാരെ പണം കൊണ്ടല്ലേ? ശിവദാസൻ, എന്താ ശരിയല്ലേ? അവന്മാരെ ഇന്ന് പാർട്ടി പണം പിരിച്ചിട്ടില്ലേ? അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പിനോ പാർട്ടി ഫണ്ടിനോ വേണ്ടി പിരിവെടുക്കുമ്പോ പണം തരുന്നവന്റെ തൊഴിലും സംസ്കാരവും സ്വഭാവശുദ്ധിയും ഒന്നും നോക്കാനാവില്ല.
നീ പറഞ്ഞ അബ്കാരി കോൺട്രാക്ടർമാരോട് നമ്മൾ പണം വാങ്ങിയിരിക്കും. പകരം അവർക്ക് പാർട്ടിയിൽ വല്ല സ്ഥാനവും കൊടുത്തിട്ടുണ്ടോ? അവിഹിതമായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ടോ? വേണ്ട, അവർ ചെയ്യുന്ന ക്രമക്കേടുകൾക്ക് നമ്മൾ കൂട്ടുനിന്നിട്ടുണ്ടോ? എങ്കിലേ അത് തെറ്റാവുന്നുള്ളൂ. പാർട്ടി അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ നേരത്തെ ശത്രുപക്ഷത്ത് നിന്നവരാണെങ്കിലും ആളും തരവും നോക്കി ചിലരെയെങ്കിലും സ്വീകരിക്കാതെ പറ്റില്ലല്ലോ. അല്ലാതെ പാർട്ടി എങ്ങനെ വളരും? എടാ, ഇപ്പൊ നമ്മുടെ ഭരണമാണ്. ശിവദാസ് കുറെ കൂടി പക്വതയായിട്ട് വേണം പെരുമാറാൻ. ജയിലിലായിരുന്നെങ്കിലും ഇവിടെ നടന്ന കാര്യങ്ങൾ പലതും നീ അറിഞ്ഞാണല്ലോ. ആ നീണ്ട തുറയിൽ നിന്റെ സ്ഥാനത്തേക്ക് സേവറിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നീ മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടാവണം. അതെന്തിനു? സി എമ്മിന്റെ ഇന്നത്തെ അവസ്ഥയിൽ ശക്തനായ ഒരാൾ കൂടെ വേണം ഒരു സഹായത്തിന്. അതിന് എന്തുകൊണ്ടും യോഗ്യൻ നീയാണ്. എന്താ, നിനക്ക് അതിന് സമ്മതമല്ലേ? പാർട്ടി പറഞ്ഞാൽ ഞാൻ അനുസരിക്കും, അതെന്തായാലും. പക്ഷെ ഒരു കാര്യം, ഭരണം കയ്യിൽ വരുമ്പോൾ പല അഴുക്കുകളും അടിഞ്ഞുകൂടും. സ്വന്തം താല്പര്യം നോക്കി മാത്രം അവന്മാരെ അകറ്റി നിർത്തിയില്ലെങ്കിൽ സഖാവ് പറഞ്ഞ പക്വത എന്നിൽ കണ്ടുവന്ന് വരില്ല. ഞാൻ പ്രതികരിക്കും വളരെ ശക്തമായി തന്നെ. ചേച്ചി അസലായിട്ടുണ്ട്. ഇത് അച്ഛനായിരിക്കുമല്ലേ അന്ന് ഒടിച്ചെളിഞ്ഞതിന് പകരം? ഏട്ടാ, അത് ഏട്ടനറിയിക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചായിരുന്നു, പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. ശിവേട്ടനെ ഞങ്ങൾ രണ്ടുപേരും നേരിട്ട് വന്ന് കാണാമായിരുന്നതാ. അയ്യോ അച്ഛൻ, എന്താ ഇതൊക്കെ? അച്ഛാ, അത് ഏട്ടൻ കൊണ്ടുവന്ന. ഓ, സമ്മാനമായിരിക്കും, എടുത്തോണ്ട് പോടാതെല്ലാം. നീ ഒന്നും പറയണ്ട, കണ്ട ജയിൽ പുള്ളികൾക്കും കൊലപാതകൾക്കും കേറി ഇറങ്ങാനുള്ള ശത്രമല്ല ഇത്. രണ്ട് പെൺകുട്ടികളുടെ കുടുംബമായത്, അവർക്കൂടെ ചീത്തപ്പേരുണ്ടാക്കാതെ ഇറങ്ങി പോടാ. അവന്റെ ഒരു സമ്മാനം പറഞ്ഞു കേട്ടില്ലേ? ഇറങ്ങി പോകാൻ. നിന്നിവിടെ ആർക്കും കാണണ്ട, മേലാലി പടി ചവിട്ടി പോയത്. ലില്ലി കാത്തിരുന്ന ലാലേട്ടന്റെ എഴുത്ത് വന്നിട്ടുണ്ട്, വായിക്കാം, എല്ലാരും കേട്ടോളൂ. പ്രിയപ്പെട്ട ലില്ലി മോൾക്ക്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിൽ നിന്നും ലില്ലി അയച്ച എഴുതി കിട്ടി. അനിയത്തിക്ക് ക്യാൻസർ രോഗമാണെന്നും അധികനാൾ ജീവിക്കില്ലെന്നും അതിലെഴുതി കണ്ടു. അങ്ങനെ നിരാശപ്പെടരുതെന്നാണ് ഈ ഏട്ടന്റെ അഭിപ്രായം. ലില്ലി മോൾ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ സൈൻ ചെയ്ത ഒരു ഫോട്ടോ ഈ എഴുത്തിനോടൊപ്പം അയക്കുന്നു. കുട്ടിയുടെ രോഗം പെട്ടെന്ന് ഭേദമാകാൻ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സസ്നേഹം, ലാലേട്ടൻ. മോക്ക് സന്തോഷായില്ലേ? എന്റെ പാട്ട്? ഓ, ഞാൻ മറന്നു. നീ ജോലി രാജിവെച്ചോ? നിന്റെ അമ്മ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. വളരെ വേദനയോടുകൂടിയാണ് അവരെന്നോട് സംസാരിച്ചത്. ആരോടുള്ള വൈരാഗ്യം തീർക്കാനായിരുന്നു അത്? അല്ലെങ്കിൽ ആരെ തോൽപ്പിക്കാൻ? പലരെയുമുണ്ട്. പിറക്കാനിരിക്കുന്ന കുഞ്ഞ് പെണ്ണാണെന്നറിഞ്ഞാൽ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കുന്ന പൈശാചികത തൊട്ട് സ്ത്രീ പുരുഷന്റെ അടിമയാണെന്ന് തെറ്റായ സാമൂഹ്യ ബോധത്തെയും അവളെ ക്രൂരമായ ബലാത്സംഗത്തിനും പീഡനങ്ങൾക്കും ഇരയാക്കുന്ന മുഴുവൻ കറുത്ത ശക്തികളെയും തോൽപ്പിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ജോലി രാജിവെച്ചത് അതിനുവേണ്ടിയല്ല. ഇന്ന് ഗവൺമെന്റ് ആശുപത്രിയിൽ നടക്കുന്നത് എന്താണെന്നറിയാമോ? സഖാവ് ഇപ്പോൾ ഭരണവർഷത്താണല്ലോ, അന്വേഷിക്കണം. ഡിസൻട്രിക്ക് സ്കാനിംഗ് നടത്തി പതിനായിരങ്ങൾ വെട്ടിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾക്ക് പണം വാരിക്കൊടുക്കുന്ന സർക്കാർ പാവങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ അവഗണിക്കുകയാണ്. ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളിൽ പോലും ഗുണനിലവാരമുള്ള മരുന്നില്ല, ചികിത്സിക്കാൻ വേണ്ടത്ര ഡോക്ടർമാരില്ല. ഗവൺമെന്റ് അതൊന്നും ശ്രദ്ധിക്കില്ല. മടുത്ത, ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. ഇവിടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിൽ അഡ്വാൻസ് സ്റ്റേജിലുള്ള ക്യാൻസർ രോഗികളാണുള്ളത്. എല്ലാം പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്നവർ. വീട്ടുകാരും ഡോക്ടർമാരും ഒരുപോലെ ഉപേക്ഷിക്കുന്നവർ. അവരെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല. പക്ഷേ മരണം കാത്തുകിടക്കുന്ന ഈ രോഗികളുടെ അവസാന കാലത്ത് കഴിയുന്നത്ര സ്നേഹവും സന്തോഷവും പകർന്നു കൊടുക്കാനാണ് ഞങ്ങളുടെ ശ്രമം. ഇവിടെ എനിക്ക് മനസ്സമാധാനം കിട്ടുന്നുണ്ട്. അതിന് ശിവേട്ടൻ എന്നോടൊപ്പം നിൽക്കുമെന്ന് ഞാൻ മോഹിച്ചു. മനസ്സുണ്ടെങ്കിലും എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ കരുതി. അല്ലാതെ അമ്മ പറയുന്നത് കേട്ട് എന്നെ ഗുണദോഷിക്കാൻ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. I'm sorry, Manju. I really appreciate your grit and good intentions. Carry on.
നമ്മുടെ ഭരണം വന്നിട്ട് ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയില്ലേ സഖാവേ? ആ ആന്റോയെ ഞങ്ങളെല്ലാവരും കൂടിയാ ജയിപ്പിച്ചു വിട്ടത്. എന്നിട്ടും അന്നാറ് ഇന്നേ വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കടലിൽ കല്ലിട്ടൊക്കെ ചെന്ന് നോക്കിയേ, എല്ലാം കടലെടുത്ത് പോയി. എത്ര കുടിലുകളാ ഒലിച്ചു പോയതെന്ന് അറിയാമോ സഖാവേ? പരിഭവപ്പെടാതെ അക്കമ്മേ, നമുക്ക് ശരിയാക്കാം. ഇവര് പറഞ്ഞത് നേരാ, മേയറായ പിന്നെ ആന്റോ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഹലോ, യെസ് മേയർ സ്പീക്കിംഗ്. നോ, അത് നടക്കില്ല. ഐ ആം ടുഡേ വെരി ബിസി. ഞാൻ ഭയങ്കര തിരക്കിലാണ്. അതെ, അല്ല, രാവിലെ 10 മണിക്ക് ഭക്ഷ്യമേളയിൽ ദോശ പ്രദർശന ഉദ്ഘാടനം, ഉച്ചയ്ക്ക് 2 മണിക്ക് സാഹിത്യ സെമിനാറിൽ പ്രഭാഷണം, രാത്രി 10 മണിക്ക് കലാമണ്ഡലം അവതരിപ്പിക്കുന്ന കൂട്ടയോട്ടത്തിൽ മുഖ്യ അതിഥി. കൂട്ടയോട്ടമല്ല സാർ, കൂടിയാട്ടം. രണ്ടു ഒന്നിടോ, താൻ എന്നെ പഠിപ്പിക്കുന്ന മണ്ട കയറി. നോൺസെൻസ്. അല്ല, എന്റെ ബി എടുത്ത് പറഞ്ഞതാ. ഇത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു പ്രോഗ്രാമിന് ഇന്ന് ടൈംസ് ഇല്ല. അതുകൊണ്ടാണ് മറ്റൊന്നും വിചാരിക്കുന്നത്, വേറെ അവസരത്തിലാവട്ടെ. നമസ്കാരം. അപ്പോ മേയറുടെ ഫോറിൻ ടൂർ എവിടേക്കാ? പാരീസ്, ലണ്ടൻ, ജപ്പാൻ, അമേരിക്ക, ഉഗാണ്ട, എത്യോപ്യ, കോസ്റ്റോറിക്ക, ചെന്നൈ, പിന്നെ മറ്റൊന്നും തീരുമാനിച്ചിട്ടില്ല. മേയർ ഇതെന്ന്? ഒന്ന് നോക്കടോ സാർ. ഇതിവരുടെ ഐസ്ക്രീം പാർലർ എൻക്രോച്ച്മെന്റ് നടത്തിയെന്ന് പറഞ്ഞ് കോർപ്പറേഷൻ അയച്ച നോട്ടീസാ. കടയുടെ ഒരു ഭാഗം 10-15 അടി കൂടുതലായി മുന്നോട്ട് എടുത്തിട്ടുണ്ട്. അല്ല സഖാവോ, അല്ല, നിങ്ങൾ എന്തെങ്കിലും കോൺഫറൻസിലാണെങ്കിൽ ഞാൻ പിന്നെ വരാം. അല്ലല്ല, വരൂ വരൂ, ഇരിക്കൂ. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആരാധ്യനായ മേയർ നീണ്ട തുറയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് അവിടത്തുകാർ ആക്ഷേപം പറഞ്ഞു. തിരക്കൊഴിഞ്ഞ നേരത്തെങ്കിലും ഒന്ന് അവിടം വരെ പോയി നോക്കണം. ഡ്രെയിനേജ് പൊട്ടിയതുകൊണ്ട് മലവും മൂത്രവും അഴുക്കും അവിടെ തളം കെട്ടി കിടക്കുകയാണ്. നാറിയിട്ട് ആ വഴി നടക്കാൻ വയ്യ. അത് മാത്രമല്ല, കുടിവെള്ളത്തിന് അവിടെ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. വെള്ളം കിട്ടാത്തതിന് നമ്മൾ എന്ത് ചെയ്യും? അത് പൈപ്പ് പൊട്ടിയുണ്ടല്ലേ. പൊട്ടിയതല്ലടോ, പൊട്ടിച്ചതാണ്. പാവം ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഇവിടുത്തെ കോൺട്രാക്ടേഴ്സും ചില സാമൂഹ്യ ദ്രോഹികളും ചേർന്ന് നടത്തിയ ക്രൂരതയാണത്. അവരെ ഉണ്ടല്ലോ, ആ ചെറ്റകളെ മുക്കാലിയിൽ കെട്ടി അടിക്കണം. അതുപോലെ കോടികൾ മുടക്കി കരിങ്കല്ല് കൊണ്ട് കടൽ ഭിത്തി കെട്ടിയിട്ടുണ്ടല്ലോ. കഴിഞ്ഞ മഴയ്ക്ക് അതെല്ലാം ഒലിച്ചുപോയി. കൂട്ടത്തിൽ 10-20 കുടിലുകളും 4-5 ജീവനും. ഭിത്തി കെട്ടാൻ പൊതുഖജനാവിൽ നിന്നും കോടികൾ പറ്റി. കരിങ്കല്ലിന് പകരം കുഴമണ്ണ് ഉപയോഗിച്ച നെറികെട്ട കോൺട്രാക്ടർമാരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതിൽ നിങ്ങളും പെടുവെങ്കിൽ ആ വിശേഷണം നിങ്ങൾക്കും ധാരാളം ചേരും. കാര്യമറിയാതെയാണ് നിങ്ങൾ. വേണ്ട, നമ്മൾ തമ്മിലൊരു വാഗ്വാദം വേണ്ട. ഞാൻ വന്നത് മേയറെ കാണാനാണ്. ബഹുമാനപ്പെട്ട മേയർ വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നുവെന്നും കോടികൾ മുടക്കി ഇവിടെ ഡ്രീം സിറ്റി പണിയാൻ പോകുന്നുവെന്നൊക്കെ കേട്ടു. അതിനു മുമ്പ് നഗരത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അവരിഞ്ഞോട്ട് വരും. അതിനിടവരുത്തരുത്. ശിവദാസ്, താൻ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നെ നിങ്ങൾക്ക് ഈ മുറിയിൽ തടവിലിടാൻ പറ്റില്ലെന്ന്. നേതാക്കന്മാർക്ക് വഴങ്ങാത്തവരെ പാർട്ടി പത്രത്തിന്റെ ഓഫീസിലെത്താനാണ് പതിവ്. അതിനു പകരം എന്നെ ഈ ചേംബറിൽ തളച്ചിടാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടപ്പില്ല. ശിവദാസ്, അങ്ങനെയൊന്നും ധരിക്കണ്ട. നീ എന്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ തന്നെ ആവശ്യപ്പെട്ടതാണ്. ഇപ്പോഴത്തെ ഫ്രാക്ഷനും ചേരിപ്പോരിനും ഇടയിൽ കിടന്ന് വീർപ്പുമുട്ടുകയാണ്. പുറമേ തമാശകളൊക്കെ പറയുന്നുണ്ടെങ്കിലും പാർട്ടിയിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ എന്റെ മനസ്സ് വേദനിക്കുകയാണോ? അതിനൊരല്പം സമാധാനത്തിനും സഹായത്തിനും വേണ്ടി നീ എൻ്റെ കൂടെ വേണം. കൂടാതെ മുഖ്യമന്ത്രിയാവുമ്പോൾ പലരും ആവശ്യങ്ങൾക്ക് വേണ്ടി മുമ്പിൽ വന്ന് കൈനീട്ടും. ഇല്ലെന്ന് അർത്ഥം മുറിച്ച് പറയാൻ എന്നെ കൊണ്ടാവില്ല. അതിലൂടെയാണ് ഞാൻ നിന്നെ എൻ്റെ കൂടെ നിർത്തുന്നത്. ഞാൻ നീണ്ടതുറയിൽ പോയിരുന്നു. അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ മേയർ ഓഫീസിൽ വന്ന് കയറി. എന്തിനാണ് ശ്രീ ആന്റോയെ പിടിച്ച് മേയറാക്കിയത്? അവൻ എന്തിനാണ് ബ്ലാക്ക് ആറ്റ് പ്രൊട്ടക്ഷൻ? നാട് ഭരിക്കുന്നവർക്കും ഇതിനു മുമ്പ് ഭരിച്ചവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും അടക്കം സംരക്ഷണം നൽകാൻ കോടിക്കണക്കിന് രൂപയാണ് പൊതുഖജനാവിൽ നിന്ന് ധൂർത്തടിക്കുന്നത്. ഈ ചരിത്രം നമ്മളെന്തിനാ ചെയ്യുന്നത്? ഇവനെയൊക്കെ ആരും അല്ല, നാട്ടുകാർക്ക് വരെ പണിയില്ലേ? അതൊക്കെ ഈ സിസ്റ്റത്തിന്റെ ദോഷമാണോ? ഇനിയിപ്പോ തൊഴിലാളി പ്രവർത്തകൻ തന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നെങ്കിൽ ഇവനേക്കാൾ എത്രയോ ഭേദമായിരുന്ന വിശ്വൻ ജനസമ്മതി കൊണ്ടും പ്രവർത്തനം കൊണ്ടും. ശിവദാസേ, കോർപ്പറേഷനിൽ ഒരു ലത്തീൻ കത്തോലിക്കനെ നിർത്തിയാലേ പള്ളിക്കാര് സപ്പോർട്ട് ചെയ്യൂ എന്ന് വന്നതുകൊണ്ടാണ് അവനെ നിർത്തിയത്. പിന്നെ പാവപ്പെട്ട കുടിലിൽ നിന്ന് വരുന്ന ഒരു തൊഴിലാളി പ്രവർത്തകൻ എന്ന നിലയ്ക്കും. എന്താണ് സാർ ഇതിന്റെ അർത്ഥം? തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണത്തിലേക്കായാലും പ്രസിഡന്റ് പദവിയിലേക്കായാലും കീഴ് ജാതിക്കാരാണെന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കുന്നത് മതേതരത്വം വിളംബരം ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ചോദിച്ചാണോ സാർ? ഈ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരം പറയാനാവില്ല. അതിരിക്കട്ടെ. അനന്തൻ നിന്നോട് വല്ല കാര്യവും പറഞ്ഞു? എന്ത് കാര്യം? വെട്ടിനിരത്തൽ. വെട്ടിനിരത്തേക്കല്ല. കണ്ണീച്ചോരല്ലാത്ത പണി കാണിക്കരുത്. ഈ വയൽ നെൽകൃഷിക്കുള്ളതാ.
ഇത് നികത്തി വാഴയും തെങ്ങും കവുങ്ങും റബ്ബറും ഒന്നും നട്ടുപിടിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇതിന് ഇപ്പോ കൂട്ടുന്നാൽ അവസാനം ഇവിടെ ഫ്ലാറ്റ് പണിയുന്നത് ഞങ്ങൾക്ക് കാണേണ്ടി വരും ഈ ആക്രമണം അവസാനിപ്പിക്കണം വെട്ടിനിരത്തൽ എന്ന പേരിൽ ഇന്ന് ഇവിടെ നടക്കുന്നത് ജനദ്രോഹമാണ് ഉള്ള കിടപ്പാടം പോലും വിറ്റ് മത്സ്യവളർത്തലിന് പണം മുടക്കിയ പാവങ്ങളെയും സ്വന്തം നിലയ്ക്കുള്ള തുണ്ടുഭൂമിയിൽ കപ്പയും വാഴയും നട്ടുനിലച്ചുണ്ടാക്കിയ പാവപ്പെട്ട കർഷക തൊഴിലാളികളെയും ദ്രോഹിക്കുന്ന ഈ ക്രൂരത ജനം സഹിക്കില്ല സഖാവ് രാധാകൃഷ്ണൻ ലീലയും പറഞ്ഞതുപോലെ പാർട്ടിക്കും ഗവൺമെന്റിനും ഒരുപോലെ ദുഷ്പേരുണ്ടാക്കിയ ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയവർ ആരായിരുന്നാലും അവർക്കെതിരെ നടപടിയെടുക്കണം അവരെ ശിക്ഷിക്കണം ഇത്രയേ എനിക്ക് പറയാനുള്ളൂ സഖാവ് ലൂക്കോസിന്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല സാധാരണ പാർട്ടി അധികാരത്തിൽ വന്നാൽ അതിന്റെ യുവജന വിഭാഗത്തെ നിഷ്ക്രിയരാക്കാറാണ് പതിവ് അതിൽ നിന്നും വ്യത്യസ്തമായി വെട്ടിനിരത്തൽ എന്ന ഈ കർമ്മ പരിപാടി ആവിഷ്കരിച്ചത് എന്തുകൊണ്ടും നല്ലതാണ് നെൽകൃഷി ചെയ്യുവാൻ ശേഷിച്ച വയലുകളിൽ മറ്റു കൃഷികൾ ചെയ്യുന്നത് തടഞ്ഞില്ലെങ്കിൽ സ്റ്റേറ്റിലെ ഭക്ഷണക്ഷാമം ഇന്നുള്ളതിനേക്കാൾ രൂക്ഷമാകാനിടയുണ്ട് മാത്രമല്ല കുട്ടനാട്ടിലെ പാടങ്ങൾ നികത്തി പാർട്ടിക്കാർ ബഹുനില കെട്ടിടങ്ങളും ബംഗ്ലാവുകളും പണിതെന്നും തുണ്ടം തുണ്ടമായി മുറിച്ചു വെറ്റുമെന്നുള്ള ആക്ഷേപത്തിന് ഇതൊരു മറുപടിയാണെന്ന് ഞാൻ കരുതുന്നു ചുരുക്കം ചില പാവങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് വരാം എന്നിരുന്നാലും അത് മേലിൽ ഇത്തരം പാടങ്ങൾ നികത്തി മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും വിലയ്ക്കെടുക്കാനും വരുന്നവർക്ക് വലിയൊരു താക്കീത് കൂടിയായിരിക്കും എല്ലാം കൊണ്ടും വിപ്ലവാത്മകമായി ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത സഖാവ് അനന്തനെ ഞാൻ അഭിനന്ദിക്കുന്നു ശിവദാസനിൽ നിന്ന് ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചില്ല വെട്ടിനിരത്തലിന് അനന്തനെ നീ അഭിനന്ദിച്ചു അയാളുടെ ഭാഗം ചേർന്ന് പറഞ്ഞു ഞാൻ ആരുടെയും ഭാഗം ചേർന്നിട്ടില്ല പാർട്ടി നയങ്ങളെ പറഞ്ഞുള്ളൂ പക്ഷം ചേർന്നില്ലെങ്കിൽ ഏത് കാര്യത്തിനും ആരുടെ മുഖത്ത് നോക്കിയും ന്യായം ചോദിക്കുന്ന നീ പാലക്കാട് ഞാൻ പരാജയപ്പെട്ട കാരണം എന്തുകൊണ്ട് അന്വേഷിച്ചില്ല ചോദിച്ചില്ല ചോദിക്കാതെ തന്നെ അതിന്റെ ഉത്തരവ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് താത്വികാചാര്യനും ഗ്രന്ഥകർത്താവും വിപ്ലവകാരിയുമായ ലെനിനെ ഞാൻ ആദരിക്കുന്നു എന്നാൽ 33 വർഷം ഭരണകർത്താവായ റഷ്യയെ ലോകത്തിലെ ഏറ്റവും വലിയ ശാക്തിക ചേരിയാക്കി മാറ്റിയ സ്റ്റാലിനെ തള്ളിപ്പറയാൻ എനിക്കാവില്ല ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്നിവിടെ പറയണ്ട കേരളത്തിലെ കാര്യം തന്നെ പറയാൻ സഖാവേ 48 ആലപ്പുഴ വെച്ച് പാമ്പുകടിയേറ്റ് മരിച്ച സഖാവ് കൃഷ്ണപിള്ളയെ ഓർക്കുന്നുണ്ടോ കണ്ണൂരിലെ ആറോൺ മില്ലിലും കോഴിക്കോട്ടെ മലബാർ സ്പിന്നിങ്ങിലും ആലപ്പുഴയിലെ കയറ്റു തൊഴിലാളികൾക്കുമിടയിൽ പട്ടിണി കിടന്നും നരകയാതന അനുഭവിച്ചും തൊഴിലാളി പ്രസ്ഥാനത്തെ കെട്ടിപ്പിടുത്തിയ സഖാക്കളിൽ സഖാവ് സഖാവ് കൃഷ്ണപിള്ള അദ്ദേഹത്തിന് ഇത് പാർട്ടി കൊടുക്കുന്ന സ്ഥാനം എന്താ കോടികൾ ചിലവിട്ട് മറ്റുള്ളവർക്ക് ഇവിടെ സ്മാരകങ്ങൾ പണിയുമ്പോ സഖാവ് കൃഷ്ണപിള്ളയെ ഓർക്കാത്തതെന്താ പാർട്ടിയിൽ വളർന്നു വരുന്ന വിഭാഗീയ ചിന്താഗതി വർഷങ്ങൾക്ക് മുമ്പ് ഒരു കീഴ്ജാതിക്കാരിയെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞ് വോട്ട് പിടിച്ചിട്ട് ജയിച്ചപ്പോ കാലുമാറിയില്ലേ പാർട്ടിയിൽ വളർന്നു വരുന്ന ജാതീയ ചിന്ത വിപ്ലവത്തിന്റെ രണഭൂമി എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ സഖാവ് അനന്തൻ തോറ്റതിലോ തോൽപ്പിച്ചതിലോ ഇതേ ജാതീയ ചിന്ത തന്നെയാണുള്ളത് ഇതിന്റെയൊക്കെ തിരിച്ചടിയാണ് സഖാവ് പാലക്കാട് പരാജയപ്പെടാനുള്ള കാരണം നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ ഇല്ല ഒരിക്കലുമില്ല അങ്ങേ ഞാൻ എന്റെ ഗുരുസ്ഥാനത്താണ് കാണുന്നത് ക്ലാസ് വാറിന് പകരം കാസ്റ്റ് വാറിലേക്ക് തരം താഴുന്ന പാർട്ടിയുടെ നയങ്ങൾ മാറ്റണം പ്രാദേശിക കക്ഷികളുടെയും വർഗീയ പാർട്ടികളുടെയും ചവിട്ടടിയിൽ അമർന്ന് വീർപ്പുമുട്ടുന്ന ജനതയ്ക്ക് മോചനം നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന നമ്മുടെ പാർട്ടിക്കേ കഴിയൂ അതിനുവേണ്ടി എല്ലാം മറന്ന് യോജിക്കണം വേണ്ടി വന്നാൽ ജീവൻ കൊടുത്തും പാർട്ടിയെ വളർത്തണം നിങ്ങൾ നേതാക്കന്മാർ ചേരുതിരിഞ്ഞുള്ള ഏറ്റുമുട്ടൽ മതിയാക്കി നമുക്ക് യോജിച്ചെന്ന് പ്രവർത്തിക്കണം അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് പാലക്കാട്ടെ ഇലക്ഷനിൽ ലൂക്കോസ് പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് പരിഭവമൊന്നും വേണ്ട സ്ഥാനമല്ലല്ലോ പ്രസ്ഥാനമല്ലേ വലുത് അതെ കമ്മ്യൂണിസ്റ്റുകാരുടെ ജനദ്രോഹപരമായ വെട്ടിനിരത്തൽ പരിപാടിക്കുള്ള മറുപടിയാണിത് ഈ തെങ്ങിൻ തൈ ഒരു പ്രതീകം മാത്രം ഇതുപോലെ 100,000 തൈകൾ ഞങ്ങൾ നടും തെങ്ങും റബ്ബറും കവുങ്ങും എല്ലാം ഞങ്ങൾ നടും അതിൽ ആരെങ്കിലും ഒന്ന് വെട്ടിയാൽ അവന്റെ കൈ ഞങ്ങൾ വെട്ടിയെറിയും കമ്മ്യൂണിസ്റ്റുകാരെ വെള്ളി വിളിച്ചുകൊണ്ട് നിങ്ങൾ നട്ട തൈയാണ് ഇത് ഈ തൊടുന്നവന്റെ കൈ വെട്ടിയെറിയുമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഞാനാണിത് പിഴുതെടുത്തത് ബെറ്ററാകേട്ടാ പിന്നെ രാഷ്ട്രീയം ജനസേവനം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന നീയൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടാ അലക്കി തേച്ച കഥ ഷട്ടർ മുണ്ട് വിട്ട് 5-star ഹോട്ടലിലെ AC മുറികളിലും പാർട്ടി ഓഫീസിലും ഒന്ന് പരസ്പരം കുതികാലോട്ടും പാരവെപ്പായിരുന്നില്ലേ നിന്റെ രാഷ്ട്രീയം അധികാരം പോയാൽ പിന്നെ വീട്ടിൽ ചൊറിയും കുത്തിരിക്കുന്ന നിനക്കൊക്കെ പ്രതികരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നപ്പോ ഭീഷണിപ്പെടുത്തുന്നു ശിവേട്ടാ ക്ഷമിക്കണം അങ്ങനെയെങ്കിലും പറയാതെ ഞങ്ങളോട് ഒന്ന് പിഴച്ചു വിട്ടെ ശിവേട്ടാ അണ്ണനെ എല്ലാം വെട്ടി നിർത്തിക്കോ ഞങ്ങൾക്ക് ഒരു വിരോധമില്ല ഞങ്ങളോട് ക്ഷമിക്കേട്ടാ അച്ഛനും മരുന്ന് വാങ്ങിക്കാനായിട്ട് മിനിഞ്ഞാന്ന് കാലത്ത് ചോര ഛർദ്ദിച്ചു രണ്ടു ദിവസം ആശുപത്രിയിലായിരുന്നു പിന്നെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളം പറഞ്ഞു ഡോക്ടർ അച്ഛനിപ്പോ വീട്ടിലുണ്ട് ഇല്ലേട്ടാ ഞാനിപ്പോ കഞ്ഞി കൊണ്ട് കൊടുത്തോളൂ അച്ഛാ
അച്ഛത്തെ നോക്ക്, ഏട്ട വന്നിരിക്കുന്നു. അവൻ എന്നെ കാണണ്ട, എന്റെ ശവം പോലും അവൻ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. പോവാൻ പറ, ഇറങ്ങി പോവാൻ. ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ലൈറ്റ് സ്ട്രോക്ക് ആയിരുന്നു എന്ന് പറഞ്ഞു ഡോക്ടർ. കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും. വേണ്ട ഏട്ടാ, അച്ഛൻ ഇഷ്ടാവില്ലെന്ന് അറിഞ്ഞോണ്ട് ഏട്ടനോട് ഒന്നും വാങ്ങരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ആവശ്യങ്ങളൊക്കെ? ബുദ്ധിമുട്ടൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ജയേട്ടൻ നോക്കുന്നുണ്ട്. നീ ആരെ വിവാഹം കഴിക്കുന്നതിലും എനിക്ക് എതിർപ്പുണ്ടായിരുന്നില്ല, പക്ഷെ ഈ ജയചന്ദ്രനെ തന്നെ ഒരു ജോലി കിട്ടിയേ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞവളല്ലേ നീ? പിന്നെ ജോലി കിട്ടില്ലെന്ന് ഉറപ്പായതുകൊണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി 9 മാസത്തെ ടെമ്പററി പോസ്റ്റിങ്ങിന് പലതവണ ഇന്റർവ്യൂവിന് പോയതാണ്, എന്നിട്ടും തന്നില്ല. പണവും ശുപാർശയുള്ളവർക്ക് മാത്രം നിയമനം കൊടുക്കുന്ന അന്നത്തെ ഗവൺമെന്റിനെ കുറിച്ച് എന്നെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയില്ലേ? ഇപ്പോ നിങ്ങളുടെ സർക്കാർ വന്നപ്പോ ഞാൻ വീണ്ടും പോയി. അപ്പോ എന്നോട് ഡി ഡി ആവശ്യപ്പെട്ട എന്താണെന്നറിയോ? ഒരു രാത്രി ഞാൻ അയാൾക്ക് വേണ്ടി കിടക്ക് വിരിക്കണമെന്ന്. എന്താ, ജോലി കിട്ടാൻ ഞാൻ അത് ചെയ്യണമായിരുന്നു ഏട്ടാ. സഖാവ് ശിവദാസ് ഇരിക്കൂ സാർ. വേണ്ട, കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ സ്പെഷ്യൽ ഇന്റർവ്യൂവിന് തന്റെ ഹോട്ടൽ മുറിയിലേക്കാണ് അവിടെ വിളിക്കുന്നത്. ഇയാൾ എന്താ ഈ പറയുന്നത്? പറയല്ല, പ്രവർത്തിക്കും ഞാൻ. മാസാമാസം കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളേരെ വിളിച്ചു വരുത്തി ഇന്റർവ്യൂ എന്ന പ്രകാശനം നടത്തി ഇവൻ കാണിക്കുന്ന കോമാളിത്തരുണ്ടല്ലോ. സ്വന്തം അമ്മയും പെങ്ങന്മാരെ തിരിച്ചറിയാത്ത ഇവന്റെ ഷണ്ടത്വം, അതിന് കൂട്ടുനിൽക്കാൻ നിങ്ങളെ പോലെ കുറാവന്മാരും. ഇനി ഇവിടെ വരുന്ന പെമ്പിള്ളേർ ആരെങ്കിലും ഒരു കംപ്ലൈന്റുമായിട്ട് വന്നാൽ കുത്തി കീറിക്കളയും ഞാൻ. ശിവദാസാ പറയുന്നേ. നമസ്കാരം, വരണം സർ. എങ്ങോട്ട്? ഒന്ന് സ്റ്റേഷൻ വരെ പ്ലീസ്. സാറ് മുന്നോട്ടിരുന്നോട്ടെ, ഞാൻ പുറകിലിരുന്നോളാം. വേണ്ട, ഞാൻ ബാക്കിലിരുന്നോളാം. ഓ, വരണം സർ. ഇരിക്കണം സർ. എന്തിന്? മുമ്പൊരിക്കൽ ഞാൻ സ്റ്റേഷനിൽ വന്നപ്പോ എന്നെ ഇരിക്കാൻ പോലും സമ്മതിക്കാതെ കസേര തട്ടിത്തെറിപ്പിച്ചവനാ താൻ. എന്തിനാ ഇപ്പൊ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? അല്ല, അവിടെ ആളുകളുടെ ഇടയിൽ ഫേസ് സേവ് ചെയ്യാൻ. താൻ എന്നെ ഇപ്പൊ അങ്ങനെ സേവ് ചെയ്യണ്ട. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അയാളുടെ ഡ്യൂട്ടി ചെയ്യുന്നതിനിടയിലാണ് ഞാൻ അയാളെ തല്ലിയത്. അത് എന്തിനാണെന്ന് നാട്ടുകാർ അറിയണമെന്നുണ്ടെങ്കിൽ താൻ എന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യണം. സാർ അങ്ങനെ പറഞ്ഞാൽ, ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ഊച്ചാളി നേതാവിനെ കണ്ടാൽ പോലും വാലും മടക്കിന്ന് കാല് നക്കാൻ തുടങ്ങുന്ന തന്നെ പോലുള്ള പോലീസുകാരാടോ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നാണക്കേട് ഉണ്ടാക്കുന്നത്? എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടോ. ഹലോ, ഇവിടെ ഉണ്ട് സാർ, കൊടുക്കാം സാർ. സാറിനാണ് സി എം. ആ, ഞാൻ വരാം. ഏതായാലും നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഒരുത്തനെ ഇങ്ങനെ തല്ലിച്ചതിക്കാൻ നിനക്ക് എന്താ വട്ടുണ്ടോ? ഇനി എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നെന്ന് ആർക്കറിയാം? പ്രതിപക്ഷവും പത്രങ്ങളും അവന്റെ യൂണിയൻകാരും അവരിനി ഇരിക്കപ്പെടുത്തി തരുമോ? മിനിസ്ട്രിക്ക് മൊത്തം ചീത്തപ്പേരായില്ലേ? ഒന്നുമില്ലെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഘടകകക്ഷിയിൽപ്പെട്ട ആളാണെന്നെങ്കിലും നീ ഓർക്കണ്ടേ? ഇനി ഞാൻ അയാളുടെ മുഖത്ത് എങ്ങനെ നോക്കും? വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായിട്ട് ഞാനൊന്നും ചെയ്തില്ല. അദ്ദേഹം ഒരു അഴിമതിക്കും കൂട്ടു നിൽക്കുന്ന ആളല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന വൃത്തികേടുകളെല്ലാം മന്ത്രി അറിയണം, ജനങ്ങളും അറിയണം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. എന്നാലും പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നീ ഇങ്ങനെ ഒരു തെരുവ് കൊണ്ടേ പോലെ പെരുമാറാൻ പാടില്ലായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഇന്റർവ്യൂവിന് ഓഫീസ് ചെന്ന എന്റെ പെങ്ങളോട് ഒരു രാത്രി കൂടെ കിടക്കാമെന്ന് ചോദിച്ചാൽ കുത്തി കയറുക വേണ്ടത്? സഖാവിന്റെ മകളോടോ പെങ്ങളോടോ ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ സഖാവ് അവരെ പൂട്ട് പൂജിക്കുമായിരുന്നു. അന്നേരം പാർട്ടിയും ഗവൺമെന്റും ഘടകകക്ഷിയൊന്നും ആരും നോക്കല്ല സഖാവേ. ശിവദാസിനെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, എന്നാലും കാര്യങ്ങൾ നീ അറിയണം. പുതിയൊരു മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോ മന്ത്രിമാരും ചുരുക്കം ചില ഉദ്യോഗസ്ഥന്മാരും മാത്രമേ മാറുന്നുള്ളൂ. ബാക്കിയുള്ള ബ്യൂറോക്രാറ്റ്സ് IAS ഉം IPSഉം തൊട്ട് തൂപ്പുകാരന്മാരെ പഴയതായിരിക്കും. വർഷങ്ങളായി അവർ വളർത്തിയെടുത്ത അഴിമതി പെട്ടെന്നൊരു ദിവസം കൊണ്ട് നിർത്താനാവില്ല. തല്ലിയതുകൊണ്ടോ കൊന്നതുകൊണ്ടോ അവസാനിക്കാൻ പോകുന്നുമില്ല. അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം, ബോധവൽക്കരിക്കണം, അതാണ് വേണ്ടത്. പ്രത്യേകിച്ച് പാർട്ടിയിൽ ഇപ്പോൾ ഒരു ഘടകവാദം നിലനിൽക്കുമ്പോൾ അണികൾക്കിടയിലുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ താത്വികാടിസ്ഥാനത്തിൽ തന്നെ അവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതിന് അനന്തനും ഞാനും ചേർന്ന് നിന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു ക്യാമ്പയിൻ. ജനാധിപത്യം ഭരണഘടനാരൂപമാണെന്ന ലെനിന്റെ നിർവചനത്തോട് നമുക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടാണ്.
മാർക്സിസ്റ്റ് തത്വങ്ങൾക്ക് വിപരീതമായി ലെനിൻ രൂപം കൊടുത്ത രാഷ്ട്രീയ ഘടനകൾ സോഷ്യൽ ഫാസിസ്റ്റ് രാഷ്ട്രീയ സംഘടനകളായി അധപതിച്ചപ്പോഴാണ് സോവിയറ്റ് റഷ്യയിലെയും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ തകർന്നത്. ചൈനയിലാണെങ്കിൽ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത മാവോ തന്നെ അധികാരമേറ്റെടുത്തപ്പോൾ മാർക്സ് വിഭാവനം ചെയ്തതുപോലെ തൊഴിലാളി വർഗ സർവാധിപത്യ ഭരണകൂടത്തെ ഒരു വർഗരഹിത സമൂഹത്തിലേക്ക് നയിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. പ്രസ്ഥാനം വിഗ്രഹവൽക്കരിച്ച ഈ ആചാര്യന്മാരെ അടിമ മനോഭാവത്തോടെ നോക്കിക്കണ്ട നമ്മുടെ മുൻ നേതാക്കന്മാരുടെ തെറ്റുകൾ നാം ആവർത്തിക്കരുത്. എന്താ ഉണ്ടായത്? ബസ് സ്റ്റാൻഡിലും മാർക്കറ്റിലും ചുമട്ടുകൂലിയെന്നും പറഞ്ഞ് എവന്റെ ആൾക്കാർ നാട്ടുകാരുടെ നിന്ന് പണം പിടിച്ചു വരയ്ക്കുക. ഫുഡ് കോർപ്പറേഷനിലെ ജോലിക്ക് എവന്റെ ആൾക്കാരെ മാത്രം അയക്കുന്നുള്ളൂ. അത് ചോദിക്കാൻ ഞാനിവിടെ വന്നപ്പോ ഇവൻ എന്നെ തല്ലി. നീ അല്ലടാ എന്നെ ആദ്യം തല്ലിയത്. കള്ളം പറയുന്നോടാ. നിർദ്ര, സേവിയറെ ചോദ്യം ചെയ്യാൻ നിനക്കാര അധികാരം തന്നത്? നീ ഇങ്ങോട്ട് വന്നതിന്റെ തെറ്റ് പറടാ മാപ്പ്. ട്രേഡ് യൂണിയനുകൾക്ക് സമൂഹത്തോടും രാഷ്ട്രത്തോടും സഹജീവികളോടുമുള്ള പ്രതിബദ്ധത മറക്കരുത്. പാർട്ടിയിൽ നിന്ന് വേറിട്ട് ട്രേഡ് യൂണിയൻ ഒരു സ്വതന്ത്ര സംഘടനയാക്കാനുള്ള ശ്രമം തെറ്റാണ്. പാർട്ടി അണികൾ ജീവനും രക്തവും കൊടുത്ത് വളർത്തി വലുതാക്കിയതാണ് ഇവിടുത്തെ തൊഴിലാളി സംഘടനകൾ. അതിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരെ ചേരിതിരിഞ്ഞൊന്ന് വാഴ്ത്താനും അധിക്ഷേപിക്കാനും തുടങ്ങുന്നത് തെറ്റാണ്. നമുക്ക് നമ്മുടെ പ്രസ്ഥാനമാണ് വലുത്. പറടാ മാപ്പ്, പറടാ. ഞാൻ ചെയ്തത് തെറ്റാണ്. കഴിഞ്ഞ മിനിസ്റ്ററി അന്യായമായാണ് എന്നെ മഠത്തിൽ നിന്ന് ഇറക്കി വിട്ടതെന്ന് മാർക്സിസ്റ്റുകാർ തന്നെ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. അതേ ഭൂരിപക്ഷം ഇന്നും എനിക്കുണ്ട്. 18 സന്യാസിമാരിൽ 10 പേരും എന്നോടൊപ്പം ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് അവരെന്നെ മഠാധിപതിയാക്കുന്നില്ല? നരേന്ദ്രൻ സഖാവ് അനന്തനോട് ഇക്കാര്യം ഒന്ന് ചോദിക്കണം. അവന്മാർക്ക് വേണ്ടി ഒത്തിരി സഹായം നമ്മൾ ചെയ്തതല്ലേ? കഴിഞ്ഞ ഇലക്ഷനിൽ 1.5 കോടി ഉറപ്പിക്കുകയാണ് ഞാൻ ഇറക്കിയത്. എന്നിട്ട് ഒരു കാര്യത്തിനും അയാളെന്നെ സഹായിച്ചില്ലല്ലോ. ഞാൻ അന്നേ ഇതൊക്കെ പറഞ്ഞതാണ്. എന്നിട്ടും നിങ്ങൾ ഒരു വാശിയുടെ പുറത്തല്ലേ ചെലവിട്ടത്? അതേടോ, എനിക്ക് വാശിയുണ്ട്. തന്നെ പോലെ കാരണവന്മാരുണ്ടാക്കി വെച്ച പത്രം കൊണ്ട് ജീവിക്കുന്നവനല്ല ഞാൻ. സ്വന്തം കൈയൂക്കൊണ്ടായി കാണുന്നതെല്ലാം നേടിയത്. നഷ്ടപ്പെട്ട പണം തിരിച്ചെടുക്കാൻ എനിക്കറിയാം. അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ സ്വാമിയുടെ കാര്യവും നടക്കും. മഠത്തിൽ സ്വാമിക്കെതിരെ പ്രവർത്തിക്കുന്നതും കുഴപ്പമുണ്ടാക്കുന്നതും BSS-കാരല്ലേ? അവന്മാരെ നേരിടണം, തല്ലി ഒതുക്കണം. അക്കാര്യത്തിൽ അനന്തനേക്കാൾ ശക്തനായ ഒരാളെ എങ്ങനെയെങ്കിലും എന്ത് വില കൊടുത്തും നമ്മോട് ചേർക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വലം കൈ സഖാവ് സ്റ്റാലിൻ ശിവദാസ്. കമ്പനിക്ക് വേണ്ടിയെങ്കിലും അല്പം? ഇല്ല, ഞാൻ കഴിക്കാറില്ല. ഏതായി ഗസ്റ്റ് ഹൗസ്? ഉടമസ്ഥൻ ഹാഷിം ഭായ് എന്ന് പറഞ്ഞ എന്റെ ഒരു സുഹൃത്താ. പുള്ളി ഗൾഫിൽ പോയി കുറെ സമ്പാദിച്ചു. വല്ലപ്പോഴും ഇവിടെ വരുമ്പോ താമസിക്കാനാ? ഫലത്തിൽ ഞാനാ താമസിക്കുന്നത്. ലിക്കർ ഷാപ്പിലെ തൊഴിൽ പ്രശ്നം തീർക്കാമെന്ന് പറഞ്ഞല്ലേ താൻ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? എന്നിട്ട് അവർക്ക് എവിടെ? ഇപ്പോഴെത്തും. അതിൽ നേരത്തെ വന്നൊരാൾ സഖാവിനെ കാണാനായിട്ട് മുറിയിൽ ഇരിപ്പുണ്ട്. ഒന്നങ്ങോട്ടേ നേട്ടെ. എന്ന് തുടങ്ങിയിരുന്നു ഈ ബിസിനസ്? നിന്നോടാ ചോദിച്ചത്? സേവിയറാണോ നിന്നെ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നത്? പിന്നെ നീ എങ്ങനെ ഇവിടെ എത്തി പറയടി. അത് ഞാൻ തന്നെ. ആന്റോ എന്നെ ചതിച്ചു. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കരയുന്നു. ഇങ്ങനെ നാണം കെട്ട് കണ്ടവന്റെ കിടപ്പറയെ കയറി നിരങ്ങുന്നതിനേക്കാൾ ചത്തൂടെ നിനക്ക്. എടാ സേവരെ, നീ എന്താ എന്നെ പറ്റി കരുതിയത്? ക്ഷമിക്കണം മിസ്റ്റർ ശിവദാസ്, അവനെ ഒന്നും പറയണ്ട. ഇതെല്ലാം എന്റെ ഒരു ഏർപ്പാടായിരുന്നു. നമുക്ക് നേരിലൊന്ന് കാണാൻ. എന്തിനെ? കാരണം എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്നോട് അല്പം വെറുപ്പുണ്ടെന്ന് തോന്നി. എനിക്ക് നിങ്ങളോട് വെറുപ്പില്ല, അറപ്പേ ഉള്ളൂ. ശിവദാസ്, കയ്യിലെ പണവും സ്വാധീനവും പേശുബലവും കൊണ്ട് പാർട്ടിയിൽ നിമനെ പോലെ ചില ചണ്ടികളെ നിങ്ങളുടെ വരുതിക്ക് വരുത്തിന്ന് വരാം, പക്ഷെ എല്ലാവരെയും അങ്ങനെ കാണരുത്. ശ്രീമാൻ ശിവദാസ് നമ്മെ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത്. ഇല്ല സ്വാമി, സ്വാമിയെ കുറിച്ച് ശരിയായിട്ട് മാത്രമേ ഞാൻ ധരിച്ചിട്ടുള്ളൂ. ജനലക്ഷങ്ങൾ ആരാധിക്കുന്ന ഒരു ധർമ്മസ്ഥാപനത്തിന്റെ മഠാധിപതിയായിരുന്ന കാലത്ത് സ്വാമി കളിച്ച കളി ദയവ് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കളിക്കരുത്. ഇതൊരു അപേക്ഷയാണ്. സാറൽപ്പം തിരക്കിലാണ്. ഡേ, ശിവേട്ടനൊന്നും തടയാൻ ഒരു ബ്ലാക്ക് കാറ്റും ആയില്ല കേട്ടോ. മേയർ എന്ന് തുടങ്ങി പുതിയ പണി? അല്ല, ശ്രീകല മാഡം അകത്തുണ്ടായിരുന്നോ? മാഡം ഈയിടെ ഒരുപാട് പേരെ ഐസ്ക്രീം കഴിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അല്പം സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഐസ്ക്രീം കഴിപ്പിക്കും. ഒരു ജില്ലയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഭരണ ചുമതലയും കയ്യിലുണ്ടെന്ന് കരുതി
നാട്ടിലെ പെണ്ണുങ്ങളെ മുഴുവൻ നിന്റെ കാൽക്കീഴിൽ കൊണ്ടുവരാമെന്ന് കരുതി. അല്ല സഖാവ്, ഞാൻ പറയുന്നത് ഒരു പാവപ്പെട്ട പെണ്ണിനെ ആശയും മോഹവും കൊടുത്ത് അവൾ ആശിപ്പിച്ച് മേലാളന്മാർക്ക് കാഴ്ച വെക്കുന്ന നിന്നെപ്പോലത്തെ. അയ്യോ, ഒരു കുഴപ്പമില്ല, ശിവേട്ടൻ മേയർ അടിതട പഠിപ്പിച്ചോണ്ടിരിക്കുക, ഭംഗിയായി നടക്കട്ടെ. ശിവേട്ട മേയർ പണ്ടേ അടിതടയിൽ മോശമാണ്, അത് നിനക്ക് അറിയാമല്ലോ. മിണ്ടി പോരുത്, ശബ്ദിച്ച കുത്തി കീറിക്കളെ ഞാൻ. ഇന്നലെ രാത്രി ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ അമ്മ തന്നെയാണ് പറയുന്നത്. സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ട് കാര്യമില്ലെന്ന്, അതുകൊണ്ടാണ് ശരത്തിന്റെ അടുത്ത് നേരിട്ട് വന്നത്. അവരാകെ തളർന്നിരിക്കുക. എന്താ പറയുന്നത്? പേടിക്കണ്ട, ഞങ്ങളോട് പറഞ്ഞതെല്ലാം തുറന്നു പറഞ്ഞോളൂ. എന്റെ മോള്, അവള് സഹിക്കാൻ കഴിയാതെ ഈ കടുങ്കൈ ചെയ്തത്. നിർബന്ധിച്ച് അവരവളെ പലയിടത്തും കൊണ്ടുപോയി, പലർക്കും കാഴ്ച വെച്ചു. ആര്? ഓഹോ, ഐസ്ക്രീം പാർലർ എന്ന് പറഞ്ഞ നിനക്ക് ഇതാണ് ഇവിടെ പണിയല്ലേ? എടോ, ഞാൻ ആരാണ് തനിക്ക് അറിയോ? എനിക്ക് മിനിസ്ട്രിയിലുള്ള പൊളിറ്റിക്കൽ സ്ട്രെങ്ത് എന്താണെന്ന് അറിയോ? നിന്റെ അമ്മയുടെ ഒരു സ്ട്രെങ്ത്. മയക്കുമരുന്ന് കലർത്തി ഐസ്ക്രീം കൊടുത്ത് ഇതുപോലെ എത്ര പെൺകുട്ടികളെ നീ നശിപ്പിച്ചിട്ടുണ്ട്! നിന്നെ കൊണ്ട് സത്യം പറയിക്കാൻ വേറെ കൊണ്ട് മാർഗം പറയാം. എന്താടോ തനിക്ക് എന്താടോ ഇവിടെ കാര്യം? കാര്യം ഉണ്ടടോ. കയ്യറോ, ഞാൻ ഇവിടുത്തെ മേയറ. അയ്യോ, സാർ ഇവിടുത്തെ മേയറ. ഈ കുറ്റത്തിന് പാർട്ടി ആൻഡോയെ മാത്രം ശിക്ഷിച്ചാൽ മതിയാവില്ല. കള്ളച്ചാരായം വിറ്റ് നടന്ന ഒരു കോമാളിയെ പിടിച്ച് മേയറാക്കിയതിന്റെ ഫലമാണിത്. കാശിന് ഗതിയില്ലാത്ത ഒരുത്തനെ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചൊരു സ്ഥാനത്തെടുത്തുമ്പോ അവൻ വഴിപിഴച്ചു പോവാൻ സാധ്യതയുണ്ടെന്ന് ഓർക്കേണ്ടതായിരുന്നു. താൻ കാര്യം അറിയാതെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തരുത്. മേയറായപ്പോ അവൻ കള്ളക്കടത്തുകാരും മദ്യമാഫിയക്കാരുമായി ചേർന്ന് ധൂർത്തടിച്ച് ജീവിക്കുന്നത് കണ്ടിട്ടും ശ്രദ്ധിച്ചില്ല. ഇവിടെ ഈ സിറ്റിയിൽ അവിഹിതമായി പലയിടത്തും കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ഉയർന്നു വരുന്നത് കണ്ടിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ടില്ലെന്ന് അടിച്ചു. ഇവിടെ അവനെ മറയാക്കി മറ്റു ചിലർ മുതലെടുക്കുകയാണെന്നേ ഞാൻ പറയൂ. നീ ഇതൊക്കെ സ്റ്റേറ്റ് കൗൺസിലിൽ വന്ന് പറയൂ. ഇക്കാര്യം ചർച്ച ചെയ്യാൻ നമ്മളൊന്ന് കൂടുന്നുണ്ടല്ലോ. ആരെ പ്രതിയാക്കണം, ആരെയൊക്കെ ശിക്ഷിക്കണം എന്ന് നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം. എനിക്കറിയാം സർക്കാരിന്റെ സമ്മർദ്ദതന്ത്രം. ബ്ലാക്ക് മെയിലിംഗ് ആണ്, പെൺവാണിഭം, സ്പിരിറ്റ് ഊമ്പോണം, കോൺട്രാക്ട് വെട്ടിപ്പ് തുടങ്ങി നിങ്ങൾ ചെയ്ത പാതകങ്ങളുടെ എല്ലാ തെളിവുകളും ഉയർത്തിക്കാട്ടി സർക്കാരിന്റെ വരുതിയിൽ വരുത്തുക, അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ ഗർജിച്ചു നടന്ന നിങ്ങളെയൊക്കെ തരിയുടച്ച് ഷണ്ടന്മാരാക്കിയിരിക്കല്ലേ. ഡെമോക്രസിന്റെ വാളുപോലെ ഈ ഭീഷണി തലയ്ക്ക് മുകളിൽ തൂങ്ങുമ്പോൾ സർക്കാരിനെതിരായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ശബ്ദിക്കാനാകും? പ്രതിപക്ഷം നിർവീര്യമായതിന്റെ കാരണം അത് തന്നെയല്ലേ? ഇനി ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾക്കൊരു തെറ്റുപറ്റി. അല്ല മിസ്റ്റർ കുഞ്ഞുകുട്ടി, തെറ്റുപറ്റിയത് എനിക്കാണ്. നിങ്ങളടക്കമുള്ള സഹമന്ത്രിമാരെ ക്രമം വിട്ട് ഞാൻ സഹായിച്ചു, പ്രധാന വകുപ്പുകൾ തന്നെ ഏൽപ്പിച്ചു. അവിടെ നടന്ന ക്രമക്കേടുകൾ അറിഞ്ഞിട്ടും ഞാൻ കണ്ണടച്ചിരുന്നു. എന്നിട്ടും നിങ്ങൾ എന്നോട് എന്താണ് ചെയ്തത്? ഈ നരേന്ദ്രനും ദിവാരനും അടക്കം ഇല്ലാത്ത പരാതികൾ പറഞ്ഞുണ്ടാക്കി എന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പിടിച്ചിറക്കിയില്ലേ? അതിന് ഗുരുവായൂരപ്പൻ തന്ന ശിക്ഷയാണിത്. അതിലെനിക്ക് പങ്കില്ല ലീഡർ. അങ്ങനെ ഇറക്കാൻ ഞാൻ കൂട്ടുനിന്നിട്ടുമില്ല. ഭരണം മാറിയപ്പോ പുതിയ സർക്കാരിനോടൊപ്പം നിന്നു എന്നുള്ളത് നേരാണ്. ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് ഒരു അബ്കാരി കോൺട്രാക്ടറും സ്പിരിറ്റ് ഡീലറും കൂടി ആവുമ്പോ എന്റെ സ്ഥിതി അത് തന്നെയാണ്. എന്നിട്ടും കിട്ടിയില്ലേ, ഇനിയത് അനുഭവിച്ചോളൂ. ഇപ്പോഴും നിങ്ങൾ എല്ലാം ചേർന്ന് എന്നെ കാണാൻ വന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ, സ്വയം രക്ഷപ്പെടാനല്ലേ. അവന്മാരെ ഇറക്കാതെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. അങ്ങേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കയറാനും എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. എടോ, ഞാൻ എന്റെ വേദന കൊണ്ട് പറഞ്ഞു പോയതല്ലേ നിങ്ങളൊക്കെ കാണിച്ച നന്ദിയോടോർത്തപ്പോ? അവന്മാരെ ഇറക്കാൻ എന്റെ കാഴ്ചപ്പാടിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അതെന്താണാവോ? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഭിന്നത വർദ്ധിപ്പിക്കുക,
അനന്തം ഗ്രൂപ്പെന്നും ലൂക്കോസ് ഗ്രൂപ്പെന്നും കൃഷ്ണൻ നായർ ഗ്രൂപ്പെന്നും പറഞ്ഞ് ഭിന്നിച്ച് നിൽക്കുന്ന അവന്മാരെ തമ്മി തല്ലിച്ച് എന്നേക്കുമായി അകറ്റുക. പാർട്ടി തെരഞ്ഞെടുത്ത മേയറെ മുമ്പ് നിങ്ങൾ അവമാനിച്ചിട്ടുണ്ട്. അവൻ എന്ത് തെറ്റ് ചെയ്താലും തല്ലാനുള്ള അധികാരം നിങ്ങൾക്ക് ആരെയൊന്നു? തനിക്ക് വിരോധമുള്ളവരെ തല്ലി ഒതുക്കുക, താങ്ങി നിൽക്കുന്നവർ എന്ത് തെറ്റ് ചെയ്താലും സഹായിക്കുക, അതല്ലേ സഖാവെ നിങ്ങളും ചെയ്യുന്നത്? നമ്മുടെ പ്രധാന ശത്രുക്കളായ ബി എസ് എസ്സുകാർക്ക് അനുകൂലമായി പോലും സഖാവ് പലപ്പോഴും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം ഞങ്ങൾക്കറിയാം. ബി എസ് എസ് നേതാവ് ജയചന്ദ്രൻ നിങ്ങളുടെ പെങ്ങളുടെ നായരല്ലേ? അനാവശ്യമായ കുത്തു കീറുകളെ ഞാൻ കാര്യം പറയുമ്പോ ചൂടാവരുത്. ഇതിനൊക്കെ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും ഇവിടെ അല്ലെങ്കിൽ മേൽ കമ്മിറ്റിയിൽ. തത്വങ്ങൾക്ക് വിപരീതമായി ലെനിൻ രൂപം കൊടുത്ത രാഷ്ട്രീയ ഘടനകൾ സോഷ്യൽ ഫാസിസ്റ്റ് രാഷ്ട്രീയ സംഘടനകളായി അധപതിച്ചപ്പോഴാണ് സോവിയറ്റ് റഷ്യയിലെയും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ തകർന്നത്. ചൈനയിലാണെങ്കിൽ എന്താണോ ഇതിന്റെയൊക്കെ അർത്ഥം? റഷ്യയിലെയും കിഴക്കൻ യൂറോപ്പിലെയും കമ്മ്യൂണിസ്റ്റ് ഭരണ തകർച്ച ചൂണ്ടിക്കാട്ടി മാർക്സിസത്തെ വിമർശിക്കുന്നവർക്കുള്ള ഒരു മറുപടിയായിട്ടാണ് ഞാനത് പറഞ്ഞത്. ആ പ്രത്യയശാസ്ത്രത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയും പ്രയോഗിക്കുകയും ചെയ്ത ഭരണാധികാരികളാണ് അതിൽ കുറ്റക്കാരെന്ന്. നമ്മുടെ കൂട്ടത്തിലുള്ളവരെ പോലും താൻ കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ മാമോ, ലെനിൻ തുടങ്ങി പാർട്ടി ആദരിക്കുന്നവരെ പോലും വിമർശിക്കുമെന്ന് വെച്ചാൽ? ഇല്ല സഖാവേ, അവരെ ഞാനും ആദരിക്കുന്നുണ്ട്. നമ്മുടെ വ്യക്തിത്വം മറന്ന് മറ്റുള്ളവരെ അന്ധമായി അനുസരിക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. 1948 കൽക്കട്ട തീസിസ് ആഹ്വാനം ചെയ്ത് തെറ്റായിപ്പോയിന്നിപ്പോ പാർട്ടി തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. റഷ്യൻ പാത സ്വീകരിച്ചതിലുള്ള പിഴവ്. 1970s ഇവിടെ നക്സൽ പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിച്ച ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വസന്തത്തിന്റെ ഇടിമുഴക്കം എന്നാണ് ആ മൂവ്മെന്റിനെ വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളെ വരട്ട് തത്വവാദികളെന്നും. അത് നിങ്ങൾക്ക് സമ്മതിക്കാനാവോ? ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയായി മാവോയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്തും പിന്നീടും ചൈനയിൽ നടന്ന സംഭവങ്ങളെ മുഴുവൻ ന്യായീകരിക്കാനാവോ? നാൽവർ സംഘം നടത്തിയ കൾച്ചറൽ റവല്യൂഷൻ, ഡൈനമിൻ കൂട്ടക്കൊല, ടിബറ്റിനെ കീഴ്പ്പെടുത്തൽ, ഇന്ത്യൻ അതിർത്തിയിലേക്കുള്ള കയ്യേറ്റം, ഇപ്പോൾ അമേരിക്കൻ കുത്തകകളുമായിട്ടുള്ള കൂട്ടുകെട്ട്, ഈ തെറ്റുകളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. പിന്നെ നോട്ടീസിൽ പറഞ്ഞ എനിക്കെതിരായിട്ടുള്ള മറ്റാരോപണങ്ങൾ, മേയറെ തല്ലി, ഡി ഡിയെ തല്ലി, സേവരെ തല്ലി, യുവജനങ്ങളെ പ്രകോപിപ്പിച്ച് സർക്കാരിനെതിരായിട്ട് സമരം ചെയ്യാൻ പ്രേരിപ്പിച്ചു, ഇതൊന്നും മറുപടി അർഹിക്കുന്നില്ല. അതെ, ചെറുപ്പക്കാരുടെ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാൻ പാർട്ടി തന്നെ നിർദ്ദേശിച്ചിരുന്നതാണ്. ഞാനത് ആവർത്തിക്കുകയേ ചെയ്തിട്ടുള്ളൂ. പിന്നെ തല്ലിയതിനെ പറ്റിയാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ഞാൻ പലരെയും തല്ലിയിട്ടുണ്ട്, കുത്തി കീറിയിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. അന്നൊന്നും ഒരു വിശദീകരണവും ആവശ്യപ്പെട്ടില്ലെന്ന് മാത്രമല്ല എന്നെ മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ടിപ്പോ എന്നെ വിചാരണ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചെയ്ത കുറ്റമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എനിക്കെതിരെ എന്ത് നടപടിയെടുക്കാം? എനിക്ക് യാതൊരു വിരോധമില്ല. കൂടുതലൊന്നും പറയുന്നു. സേവ് കമ്മ്യൂണിസ്റ്റ് ഫോറം, ഇതെനിക്കും കിട്ടിയിട്ടുണ്ട് കാലത്തെ തവാ. അപ്പൊ പലർക്കും അയച്ചു കാണുമല്ലോ. കാണും. എന്തായാലും മോശമായിപ്പോയി. സഖാവ് അനന്തനെ അധിക്ഷേപിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ളവരുടെ ലക്ഷ്യം. അതിനുപയോഗിച്ച ഭാഷയാണെങ്കിലോ അബ്സേർഡ്. ഇതുകൊണ്ടൊക്കെ പാർട്ടിക്ക് എന്താ നേട്ടം? നമുക്കിടയിലെ അന്ധച്ഛിദ്രം നാട്ടുകാരുടെ മുമ്പിൽ എത്തിച്ചത് കൊണ്ട് ആർക്കാ അതിന്റെ ഗുണം? പറയൂ ലൂക്കോസ്. എന്നോടാണോ ചോദിക്കുന്നത്? അനന്തന്റെ എതിർ ലോബിയിൽപ്പെട്ടവരോടാണല്ലോ ചോദിക്കേണ്ടത്. അപ്പൊ നിങ്ങളെ സംശയിക്കണം. ശരി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സഖാവ് അത് ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല. ആരായാലും പാർട്ടിയുടെ രക്ഷകരല്ല, ശത്രുക്കളാണെന്ന് തീർച്ച. നിസ്വാർത്ഥ സേവകരായ സഖാവ് ശിവദാസിനെ പോലെയുള്ള യുവജന നേതാക്കൾ തന്റെ ഇച്ഛയ്ക്കൊത്ത് പ്രവർത്തിക്കുന്നില്ലെന്ന ഒറ്റ കാരണത്താൽ അവർക്കെതിരെ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് ശിക്ഷാ നടപടികൾ എടുത്തു. പാർട്ടിക്ക് വേണ്ടി ജീവനും രക്തവും നൽകി ആത്മാഹുതി ചെയ്ത സമര സഖാക്കളുടെ വെലികുടീരങ്ങളിൽ പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ തകർക്കാൻ സഖാവ് അനന്തനെ പോലെയുള്ള ഞാഞ്ഞൂലുകളെ നാം അനുവദിക്കരുത്. കേട്ടില്ലേ, നിന്നെ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ഇതിൽ പ്രധാനം. സാറ് പറഞ്ഞു വരുന്നത് എന്താ? പാർട്ടിക്കെതിരായിട്ട് ഞാൻ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന സഖാവ് വിശ്വസിക്കുന്നുണ്ടോ? എന്റെ വിശ്വാസം അല്ലടോ പ്രധാനം. തെളിവുകളൊക്കെ നിനക്കെതിരാണ്. നിന്റെ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നീ അന്ന് കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിലും സൂചിപ്പിച്ചിട്ടുണ്ട്. നീ വിഷമിക്കണ്ട, നിനക്ക് വേണ്ടി വാദിക്കാൻ ഞാനുണ്ടാകും. അതുകൊണ്ട് ഫലമുണ്ടാവും തോന്നുന്നില്ല. എന്നെ പുകച്ച് പുറന്തള്ളാനുള്ള ഒരു തന്ത്രമായിട്ടേ ഞാൻ ഈ നോട്ടീസിനെ കണക്കാക്കുന്നുള്ളൂ. അതിലൊന്നും എനിക്ക് വിഷമമില്ല. സ്ഥാനവും പദവിയൊന്നും മോഹിച്ചിട്ടില്ല ഞാൻ ഈ പാർട്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അത് നഷ്ടപ്പെട്ടാൽ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും.
ഇന്ന് പാർട്ടി എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനം ഞങ്ങൾ അറിഞ്ഞു. സഹാവിനെ പുറത്താക്കിയെന്ന് ആരാ ഇവന്മാർക്ക് അതിന് അധികാരം കൊടുത്തത്? ജനലക്ഷങ്ങൾ സഹാവിന്റെ കൂടെയുണ്ട്. സഹാവ് ഒരു വാക്ക് പറ ഈ തീരുമാനം എടുത്തവന്മാരെ അടിച്ചവന്മാരെ വിശ്വനിർത്ത് നിർത്താൻ പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല പ്രസ്ഥാനമാണ്. നമ്മൾ തമ്മിൽ തല്ലിയ മഹാപ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കരുത്. ഒരിക്കലും അവരെടുത്ത നടപടിയെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. പക്ഷെ അതിന് എനിക്ക് കുറച്ച് അവകാശം വേണം. നിങ്ങൾ ഇപ്പൊ പിരിഞ്ഞു പോണം. ദയവായി ഇതിന്റെ ഒരു അപേക്ഷയാണ്. പോണം. ആക്രമിച്ചവരാരാന്ന് ജയചന്ദ്രൻ പറഞ്ഞോ? അയാൾക്ക് പരിചയമുള്ളവർ ആരെങ്കിലും? ഇല്ല, മൂന്നാല് പേര് കത്തിവാളോ കേട്ട് പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല. ഏട്ടൻ തന്നെ സഹായിക്കണം. എന്റെ കൂടെ വന്നിട്ടുണ്ട്. ഏട്ടനെ കാണാനുള്ള മടിയുണ്ട്. പേടിച്ചല്ല, അവള് നിർബന്ധിച്ചോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളോട് ഞങ്ങൾക്ക് വിരോധം ഉണ്ടായിരുന്നു, വിഷ്ണുനോടും. രണ്ടുപേരെയും വകവരുത്താൻ തീരുമാനിച്ചുറപ്പിച്ചതുമായിരുന്നു. പക്ഷെ അന്ന് നിങ്ങളുടെ മീറ്റിംഗിൽ ബോംബെറിഞ്ഞ ഞങ്ങളല്ല, ഞങ്ങൾക്കതിൽ പങ്കില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. ശിവേട്ടൻ അത് വിശ്വസിക്കണം. ഞാൻ വിശ്വസിച്ചെന്നിരിക്കും. കാരണം എന്റെ അനിയത്തി വിധവയായി കാണാൻ ഞാൻ ആഗ്രഹിക്കില്ലല്ലോ. പക്ഷേ അന്നവിടെ കത്തിക്കരിഞ്ഞ ശവങ്ങൾ കണ്ട പാർട്ടി അണികൾ അങ്ങനെയല്ല. അവർ ചിലപ്പോൾ പ്രതികരിച്ചെന്നിരിക്കും. അതുകൊണ്ട് ജയൻ സൂക്ഷിക്കണം. ജയൻ, താങ്കളുടെ ജീവൻ എടുത്തവരോട് ഞങ്ങൾ പകരം ചോദിക്കും. ഇത് സത്യം. 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 ജയ് ഭാരത് മാതാ. എന്താ കാര്യം? നിനക്കൊന്നും അറിയില്ല അല്ലടാ. എന്തിന് നിങ്ങൾ ഇങ്ങനെ പരസ്പരം വെട്ടിക്കേറിച്ചാവുന്നു? കമ്മീഷണർ, ഞങ്ങൾ ജയചന്ദ്രനെ കൊന്നവരോ? ജയചന്ദ്രനെ കൊന്നു ഇവരല്ല. നമുക്കിടയിൽ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ രാഷ്ട്രീയമായി തന്നെ നേരിടണം, പറഞ്ഞു തീർക്കണം. അല്ലാതെ എങ്ങനെ വെട്ടിയും കുത്തിയും ചത്തതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം? എത്ര ശവങ്ങൾ വേണു? ഒന്നും അറിയാത്ത പാവങ്ങളുടെ, നിരപരാധികളുടെ. മറ്റുള്ളവർ നിങ്ങളുടെ ശത്രുത മുതലെടുക്കുകയാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. ജയചന്ദ്രന്റെ കൊലപാതകത്തിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ലോക്കപ്പിൽ നരേന്ദ്രൻ കോൺട്രാക്ടർ ഗുണ്ടകൾ. ശിവദാസും ബി എസ് എസ് ആരുമായുള്ള സംഘടനം നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നില്ല. അതിനിടയിൽ ആ കമ്മീഷണർ വന്ന അവന്മാരെ കോംപ്രമൈസ് ആക്കി. ഞാൻ അറിഞ്ഞു. ജയചന്ദ്രനെ കൊന്നതും ഈ സംഘടനത്തിന് മുന്നിൽ പ്രവർത്തിച്ചതും മുതലാളിയാണെന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. സൂക്ഷിക്കണം, പ്രത്യേകിച്ച് ആ ശിവദാസിന്. ശിവദാസൻ ഇല്ല, അതിനൊക്കെ വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ശിവേട്ടൻ എങ്ങോട്ടാ? ഞാൻ അറിഞ്ഞു എല്ലാം. ആ സംഘടനത്തിനിടയ്ക്ക് കമ്മീഷണർ ശരത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? വീടും കുടുംബവും ഉപേക്ഷിച്ച് പാർട്ടിയെ സേവിച്ചതിൻ്റെ ഫലം കിട്ടിയല്ലോ. കൂടെ നിന്നവർ പോലും കൈവിട്ടില്ലേ? ശത്രുക്കൾ ഇതൊരവസരമായി ഉപയോഗിക്കും. ഇനിയെങ്കിലും ശിവേട്ടൻ സ്വന്തം കാര്യം നോക്കണം. പുതിയൊരു ജീവിതം. അഞ്ജു, പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് വേറിട്ടൊരു ജീവിതം എനിക്കില്ല. നീ പോലും അതിന് ശേഷം വരും. പാർട്ടിക്ക് എന്നെ ആവശ്യമില്ലെങ്കിലും പ്രസ്ഥാനത്തെ ഉപേക്ഷിക്കാൻ എനിക്കാവില്ല. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അവർ എനിക്കെതിരെ നടപടിയെടുത്തത്. അത് തിരുത്താൻ പാർട്ടി അണികളെ ഞാൻ എൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. അല്ലാതെ ശത്രുക്കളെ പേടിച്ച് ഓടി ഒളിക്കുന്നതും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്തുകൂടാത്തതാണ്. സത്യം വെളിപ്പെടുത്തണം. അതിനെനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നീ തടസ്സം നിൽക്കരുത്. Oh.
നീ എന്താ ഇവിടെ? നീ എന്തിനു ഇത് ചെയ്തു? എന്റെ ഒരു കൂടപ്പുറപ്പായിട്ട് തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഒരു അനിയനെ പോലെ തന്നെ ഞാൻ സ്നേഹിച്ചു, എന്നിട്ട് നീ നിർത്തി ശിവേട്ട, ഇനി എന്നെ തല്ലരുത്. ഞാൻ പറയുന്നൊന്ന് കേൾക്കണം, എന്നിട്ട് എന്നെ തല്ലിയോ കൊല്ലോ എന്ത് വേണമെങ്കിലും ചെയ്യും. കൊല്ലങ്ങളായി ഞാൻ ശിവേട്ടിന്റെ കൂടെ ഒരു നിഴൽ പോലെ ഉണ്ടായിരുന്നില്ലേ? പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും പോലീസിന്റെ ഇടികൊള്ളാനും കൂടെ നിന്നിട്ടില്ലേ? എന്നിട്ട് പാർട്ടി എനിക്ക് എന്ത് തന്നു? മാസം 300 രൂപ അലവൻസ്. ഫുഡ് കോർപ്പറേഷൻ ഗോഡൌണിലെ ഒരു സാധാരണ തൊഴിലാളിക്ക് കിട്ടും ദിവസം 500-1000. ഞാനെന്ന് അവിടെ കയറിയതിന് ശിവേട്ടൻ എന്നോട് വഴക്കിട്ടു. മറ്റ് തൊഴിലാളികളുടെ മുമ്പിൽ വെച്ച് ആ സേവിയറിനോട് എന്നെ കൊണ്ട് മാപ്പ് പറയിച്ചു അല്ലേ? അതുകൊണ്ടാണോ നീ പാർട്ടിയെ ഒറ്റുകൊടുത്തത്? അല്ല, ഇന്നലെ കയറി വന്നവൻ യൂണിയൻ നേതാവായി ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നു, കാറും ബംഗ്ലാവും വാങ്ങുന്നു, കടപ്പുറത്ത് കള്ളും കഞ്ചാവും ചാരായും വിറ്റ് നടന്നവനെ പാർട്ടി മേയറാക്കുന്നു. ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവനെ പാർട്ടി എന്നും വിറക് വെട്ടിയും വെള്ളം കോരിയായിട്ടേ കണ്ടിട്ടുള്ളൂ. അതെല്ലാം സഹിച്ച് വീടും കുടുംബവും പോലും ഉപേക്ഷിച്ച് പ്രവർത്തിക്കാൻ ഞാൻ സ്റ്റാലിൻ ശിവദാസ് അല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. 6 അംഗങ്ങളുള്ള കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം ഞാനാണ്. കടം വാങ്ങി വാങ്ങി മടുത്തു. പാർട്ടി ശിവേട്ടനെതിരെ എടുത്ത തീരുമാനം കൂടിയായപ്പോ ഞാൻ മാറി. വൈരാഗ്യത്തോടെ തന്നെ പാർട്ടിയെ നശിപ്പിക്കാൻ പ്രവർത്തിക്കുന്നവരുടെ കൂടെ ചേർന്നു. പണത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി മാത്രം. ആരാ നിനക്ക് പണം തരുന്നത്? ഇവനാണോ ഈ നരേന്ദ്രൻ? അല്ല. പിന്നെ പാർട്ടിയെ നശിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന ആരാണ്? പറടാ, ഇല്ലെങ്കിൽ നിന്നെ കൂടി ഞാൻ പറയിപ്പിക്കും. ഇനി നീ ഒളിച്ചിട്ട് കാര്യമില്ല, പറടാ. സിജി അനാവശ്യം പറഞ്ഞാലോ? അല്ല, സത്യമാണ് ഞാൻ പറയുന്നത്. സേവ് കമ്മ്യൂണിസ്റ്റ് ഫോറത്തിന്റെ നോട്ടീസ് പോലും അച്ചടിച്ചത് സിജിയുടെ വീട്ടിലെ രഹസ്യമുറിയിൽ വെച്ചാണ്. രഹസ്യമുറി? കള്ളം പറയരുത്. സത്യമാണ് സഖാവ്, ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ പ്രവർത്തിച്ചത് സിജിയാണ്. സിജി നിങ്ങൾ അങ്ങോട്ട്. കമാൻ കേക്ക്. മിസ്റ്റർ സിജി, നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ ഉണ്ടെന്നും അപരിചിതരായ പലരും ഇവിടെ വന്നു പോകാറുണ്ടെന്നും ഞങ്ങൾക്ക് നേരത്തെ വിവരം കിട്ടിയിരുന്നു. ആ സംശയത്തിന്റെ പേരിൽ നിങ്ങളെ നിരീക്ഷിച്ചു തുടങ്ങിയപ്പോൾ പല വിദേശ രാജ്യങ്ങളുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടെന്നും ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി പറയണം സിജി, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്? ഏത് സംഘടനയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്? CIA, മൊസാദ്, ISI? പറയാം. ലോകത്ത് കമ്മ്യൂണിസം പ്രചരിപ്പിക്കാൻ മോസ്കോയിൽ നിന്ന് കൊമിൻഡോൺ വഴി കോടിക്കണക്കിന് റൂബിൾ അന്യരാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പാർട്ടിയെ നശിപ്പിക്കാൻ ഇതിന്റെ എത്രയോ ഇരട്ടി പണം മുതലാളിത്ത രാഷ്ട്രങ്ങൾ മുടക്കുന്നു. മോറൽ റീആർമമെന്റ് അഥവാ MRA എന്ന ഈ ഭൂഷ്വാസി സംഘടനയുടെ പണം പറ്റി ഇന്ത്യയിൽ മഹാത്മാക്കൾ വരെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ആത്മീയവാദികൾ ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനത്തെ തളർത്തി. അതിൽ കൂട്ടുകിരുന്ന സംഘത്തിലെ ഒരു എളിയ കണ്ണിയാണ് ഞാൻ. റഷ്യയിൽ ഒക്ടോബർ വിപ്ലവം വിജയിച്ചപ്പോ അടിസ്ഥാന വർഗത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ അവിടെ നടന്നതെന്താണ്? തൊഴിലാളി വർഗാധിപത്യത്തിന് പകരം സ്റ്റാലിന്റെ ഏകാധിപത്യത്തിൽ അടിമകളാക്കപ്പെട്ട ഒരു ജനത. അവരുടെ ദുരന്തങ്ങൾ ഞാൻ കണ്ടു. ഹോളണ്ടിലും ചെക്കോസ്ലോവാക്യയിലും ഹംഗറിയിലും സോവിയറ്റ് പട്ടാളക്കാർ നടത്തിയ ക്രൂരമായ നരഹത്യ ഞാൻ കണ്ടു. അതാണ് എന്നെ മാറ്റിയത്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാക്കി. നിങ്ങൾക്ക് എന്നെ കുറ്റക്കാരനാക്കാനാവില്ല, ശിക്ഷിക്കാൻ കഴിയില്ല. ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല, ആരെയും കൊന്നിട്ടില്ല, രാജ്യദ്രോഹം ചെയ്തിട്ടില്ല. അതെല്ലാം ചെയ്തത് ഇവിടുത്തെ സാമൂഹ്യ ദ്രോഹികളുടെ സംഘടനയിൽപ്പെട്ട ഇവരെ പോലുള്ളവരാണ്. സിജി അല്ലേ എല്ലാത്തിനും പ്രേരിപ്പിച്ചത്, നേതൃത്വം കൊടുത്തത്? ജയചന്ദ്രനെ കൊല്ലാനും സേവ് കമ്മ്യൂണിസ്റ്റ് ഫോറം അച്ചടിച്ച് പ്രചരിപ്പിക്കാനും പോസ്റ്റ് ഒട്ടിക്കാനും ഇല്ല. പെൺവാണിഭ കേസിലെ പ്രതി ആന്റോ ജാമ്യത്തിൽ ഇറങ്ങി സത്യം വെളിപ്പെടുത്തുമെന്ന് കണ്ടപ്പോൾ അവനെ തടവിലാക്കിയത് നിങ്ങളല്ലേ? ആന്റോയെ തടവിലിട്ടിരിക്കുന്നു എവിടെ? സഖാവ് പൊറുക്കണം, ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റുകൾക്ക്. സാരമില്ല, വേണ്ട സഖാവേ, സഖാവ് ഇപ്പൊ അങ്ങോട്ട് പോണ്ട. സഖാവിന്റെ ജീവൻ അപകടത്തിൽ.
ഇന്നത്തെ മെയ്ദീൻ ആഘോഷം അലങ്കോലപ്പെടുത്താൻ ഇവിടുന്ന് 10-15 പേർ ഐറ്റീസുകാരുടെ വേഷത്തിൽ പോയിട്ടുണ്ട്. സഖാവിനെയും മുഖ്യമന്ത്രിയെയും മറ്റ് സഹാക്കളെയും കൊല്ലുകയാണ് അവരുടെ ലക്ഷ്യം. സഖാക്കളെ, അടിസ്ഥാന വർഗത്തിന്റെ മോചനത്തിനായി ആത്മാഹൂതി ചെയ്ത് ഷിക്കാഗോ രക്തസാക്ഷികളെ സ്മരിക്കുന്ന ഈ മെയ് ദിനത്തിൽ നമുക്ക് ചരിത്രപരമായ പല കടമകളും ചെയ്തു തീർക്കുവാനുണ്ട്. സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകങ്ങളായിരുന്ന പഴയകാല പല നേതാക്കന്മാരും മറ്റൊന്ന് സമൂഹത്തെ മൊത്തം മാരകമായ അർബുദം പോലെ ബാധിച്ചിരിക്കുന്ന അഴിമതിക്കെതിരെയാണ് നിങ്ങൾ പോരാടേണ്ടത്. ജനജീവിതം ദുസ്സഹമാക്കുന്ന സർക്കാർ ഓഫീസിലെ അഴിമതിക്കാർ, കടത്തുകാരും മദ്യമുതലാളിമാരും ചേർന്ന മാഫിയ സംഘങ്ങൾ, വർഗീയ ഫാസിസ്റ്റുകൾ, ഇവരെയാണ് നിങ്ങൾ നേരിടേണ്ടത്. ഈ രാജ്യദ്രോഹികളെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്ത് തോൽപ്പിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ലാൽ സല. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളോട് സംസാരിക്കുന്നതാകും. സഖാക്കളെ, വർഗീയ ഫാസിസ്റ്റുകളിൽ ശക്തിയാർജിക്കുന്ന ഈ കാലഘട്ടത്തിൽ പാർട്ടി കൂടുതൽ ഗൗരവത്തോടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന്, നാട്ടിൽ സമാധാനം പുലർത്തുന്നതിന് അണികൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ നീ കൊല്ലുവോ? എങ്കിൽ വെക്കണം അവിടെ. ഒരു ശിവദാസനെ കൊന്നത് കൊണ്ട് നീ ജയിക്കില്ല. ഒന്നിന് പകരം 1000 ശിവദാസന്മാരിവിടെ ജനിക്കും. വിദേശചാരന്മാരുടെ ഏജന്റായി നിനക്കിനിയും ഇവിടെ കൊള്ളയും കൊലയും നടത്താമെന്ന് കരുതണ്ട. ജനലക്ഷങ്ങൾ ചോരയും പ്രാണനും നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ തന്റെ കൈത്തോക്കിൽ ഒരു ബുള്ളറ്റ് കൊണ്ട് തകർക്കാനാവില്ല. മണൽത്തരികളിലല്ല, ഉറച്ച പാറക്കെട്ടിലാണ് എന്റെ പ്രസ്ഥാനം പടുത്തുയർത്തിയത്. അയഞ്ഞ പേശികളല്ല, ബലമുള്ള ഉരുക്കു മുട്ടികളാണ് അതിനെ വളർത്തിയെടുത്തത്.
ജനകോടികളുടെ ശക്തിയും വിശ്വാസവും ഉയർത്തിപ്പിടിച്ച ചെങ്കുടി തനിക്കോ തന്റെ വർഗത്തിനോ താഴ്ത്താനാവില്ല. സാരമില്ല സഖാവേ, ഈ ചോര മങ്ങിപ്പോയ നമ്മുടെ കുടിക്ക് നിറം പകരുമെങ്കിൽ എനിക്കത് മതി. ഒരപേക്ഷയുള്ളൂ, വ്യക്തിവിദ്വേഷം മറന്ന് ഇനിയെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. പ്രസ്ഥാനത്തെ വളർത്താൻ, ഈ ചെങ്കൊടി ഉയർത്തിപ്പിടിക്കാൻ.